ॐ भूर्भुवस्वः ॐ तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनात् मृत्योर्मुक्षीयमामृतात्। ॐ तत्सत्। സമ്പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സന്ധ്യാവന്ദനം, എൻ്റെ പ്രണാമം. ഭഗവത്ഗീത ജീവിതത്തിലെ സമഗ്രമായ വീക്ഷണം നൽകുന്നു. 17-ാം അധ്യായം മാത്രമെടുത്താൽ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം, ഏത് തരത്തിലുള്ള ചിന്തകൾ, വാക്കുകൾ, മനസ്സ്, ഏത് തരത്തിലുള്ള തപസ്, ഏത് തരത്തിലുള്ള യജ്ഞം, എത്ര ആത്മീയത വേണം, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് രാത്രി കിടക്കാൻ പോകുന്നത് വരെ ഒരു ദിവസം, ഞായറാഴ്ച മുതൽക്ക് ശനിയാഴ്ച വരെ ഒരാഴ്ച, 1-ാം തീയതി മുതൽക്ക് 30 അല്ലെങ്കിൽ 31-ാം തീയതി വരെ ഒരു മാസം, അല്ലെങ്കിൽ ചിങ്ങം 1 മുതൽക്ക് കർക്കിടകം 30, 31, 32 വരെ ഒരു വർഷം, അല്ലെങ്കിൽ ജനുവരി-ഡിസംബർ. നമുക്കൊരു ജീവിതത്തെ ധന്യമാക്കാൻ, നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തെ ധന്യമാക്കാൻ എന്തൊക്കെ അറിവുകൾ ആവശ്യമുണ്ടോ, എന്തൊക്കെ തരത്തിലുള്ള കർമ്മം എങ്ങനെ ചെയ്യണമോ, ഏത് തരത്തിലുള്ള ഭക്തി വേണമോ, ഏത് തരത്തിലുള്ള ജീവിതം വേണമോ, അതിന് സത്വരജസ്തമോ ഗുണങ്ങളും ദൈവീക ആസുരിക ഭാവങ്ങളും ഇത്രയും ലാളിത്യത്തോടുകൂടി ലളിതമായിട്ട് നൽകിയിരിക്കുന്ന ഭഗവത്ഗീത അതാവട്ടെ ഇനി മുതൽക്ക് കഴിയുന്നത്രയും, മറ്റൊന്നും വേണ്ടെന്നല്ല, ഇനി മുതൽക്ക് കഴിയുന്നത്രയും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ നമുക്ക് ചങ്കൂറ്റം നൽകുന്നത്. ചങ്കൂറ്റത്തോടുകൂടി പ്രതികരിക്കാനും പ്രവർത്തിക്കാനും എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നൽകിയിരിക്കുന്ന ഒരു ഗ്രന്ഥം, അത് ഭഗവത്ഗീത. കഴിഞ്ഞ ദിവസം ഞാൻ പറയേണ്ടായി, ഹിന്ദുവിൻ്റെ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി 10,000,000-ന് 1,000,000-ന് ജനങ്ങൾക്ക് കൊടുത്തു. എല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഭഗവത്ഗീത പഠിക്കുക എന്ന് പറയുക. ഇതെല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഭഗവത്ഗീത പഠിക്കുക. അതാണ്, ഇതെല്ലാം പഠിക്കൽ ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. അപ്പം ഭഗവത്ഗീതയിലെ 700 ശ്ലോകം ഞാൻ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ആദ്യത്തെ അധ്യായത്തിലെ 10-70 ശ്ലോകങ്ങൾ വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം, ബാക്കിയുള്ളത് പഠിക്കാം. അപ്പോഴും 10-600 ശ്ലോകം, നമുക്ക് വേണ്ടാത്ത പ്രാധാന്യമില്ലാത്തതിനെ മാറ്റി നിർത്തിയിട്ടാൽ 10-600 ശ്ലോകം. അത് കാറിൽ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും ഡൗൺലോഡ് ചെയ്തിട്ടോ നേരിട്ടോ കേൾക്കുക, 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 പഠിക്കുക. ഇത് ഗോപാലകൃഷ്ണൻ്റെ നിർദ്ദേശം, ഗോപാലകൃഷ്ണൻ്റെ അഭ്യർത്ഥന, ഗോപാലകൃഷ്ണൻ്റെ കയ്യുകൂപ്പിയുള്ള പ്രാർത്ഥന.
നമുക്ക് ലോകത്തിന് കൊടുക്കാൻ ഇന്ന് അനവധി ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും അതെല്ലാം അവർ സ്വീകരിക്കണമെന്നില്ല. വലിയ വലിയ പുസ്തകങ്ങൾ എഴുതി ആർക്കെങ്കിലും കൊടുത്താൽ അവർ ഷെൽഫിൽ വയ്ക്കും, ചെറിയ ബ്രോഷർ കൊടുത്താൽ ചിലപ്പോൾ വായിച്ചെന്ന് വരും. അതുകൊണ്ട് ഭഗവത്ഗീത നമുക്ക് പ്രചരിപ്പിക്കാം, മറ്റ് ഗ്രന്ഥങ്ങളുടെ പ്രാധാന്യം കുറച്ചുകൊണ്ട് സംസാരിക്കരുത്. അതിന് പ്രാധാന്യമുണ്ട്, അത് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിത് പറയുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ പറയാൻ സാധിക്കട്ടെ. ഇനി നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 17-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തിലേക്ക് എത്തി. അബലാകാംക്ഷിഭിർ യജ്ഞോ വിധിധിഷ്ഠോ യ ഇജ്യതേ എഷ്ടവ്യം ഏവ ഇതി മനഃ സമാധായ സസാത്വികി. ഇവിടെ അബലാകാംക്ഷിഭിർ യജ്ഞോ, ബലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന യജ്ഞം. ഇവിടെ ബലം പ്രതീക്ഷിക്കാതെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുതെന്നല്ല. എൻ്റെ അമ്മയെ ഞാൻ ചികിത്സിക്കുന്നു, എൻ്റെ അച്ഛനെ ചികിത്സിക്കുന്നു, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നു, എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. എന്താ നമ്മൾ തിരിച്ചു പ്രതീക്ഷിക്കുന്നത്? എൻ്റെ അമ്മയെ ചികിത്സിച്ചാൽ, അച്ഛനെ ചികിത്സിച്ചാൽ, ഭാര്യയെ ചികിത്സിച്ചാൽ, മക്കളെ ചികിത്സിച്ചാൽ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പത്മശ്രീ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. ഫലം പ്രതീക്ഷിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് കൂലി വേണ്ട എന്ന് പറയുന്ന ആ വികാരമല്ല ഇവിടെയുള്ളത്. എനിക്ക് വേണ്ടപ്പെട്ടവർക്കും എനിക്കും ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ അത് എണ്ണി എണ്ണി കാശോ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടല്ല, അത്രയും ആ ഒരു ദൗത്യം ധർമ്മം. അബലാകാംക്ഷിഭിർ യജ്ഞോ വിധിധിഷ്ഠോ. വിധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ വിധിപ്രകാരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്താ അങ്ങനെ വിധിപ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധയോടുകൂടി വളരെയധികം പണ്ഡിതന്മാർ ചിന്തിച്ചിട്ടുണ്ടാക്കിയ മെത്തേഡാണ് ശബരിമലയിലെ അനുഷ്ഠാനങ്ങൾ. നമ്മുടെ ക്ഷേത്ര പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾ, പിതൃകർമ്മത്തിലെ അനുഷ്ഠാനങ്ങൾ, അത് വിധിയാണ്. നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് അത് മാറ്റാൻ പാടില്ല. അനുഷ്ഠാനങ്ങൾ, കീഴ്വഴക്കങ്ങൾ മാറ്റാം, പരമ്പരാഗതമായിട്ടുള്ളത് മാറ്റാം, കുറച്ചൊക്കെ ആചാരങ്ങൾ മാറ്റാം. ആചാരങ്ങൾ മാറ്റാമെന്ന് പറയാൻ താൻ ആരാടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചെന്ന് വിചാരിക്കാം. ഉത്തരം ഇതാണ്. എന്താണ് ഉത്തരം? സ്വഗ്രാമേ പൂർണ്ണമാചാരം. നമ്മൾ നമ്മളുടെ ഗ്രാമത്തിലാണ് താമസിക്കുന്നതെങ്കിൽ, പണ്ടത്തെ കാലത്ത് ഉള്ള ഗ്രാമത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ആചാരങ്ങൾ പൂർണ്ണമായിട്ടും വേണം. ആചാരങ്ങൾ പൂർണ്ണമായിട്ടും വേണം. സ്വഗ്രാമേ പൂർണ്ണമാചാരം, അന്യഗ്രാമേ തത് അർദ്ധകം. നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയാൽ ആകെ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ പകുതി അനുഷ്ഠിച്ചാൽ മതി. പട്ടണേതു തത്പാദം, സിറ്റിയിലാണെങ്കിൽ കാൽഭാഗം മതി. യാത്രേ ബാലാ ആചരത്തെ, യാത്രയിലാണെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട. ഞാനുണ്ടാക്കിയ വരിയല്ല, ധർമ്മശാസ്ത്രത്തിലുള്ളതാ. ഇത് മാത്രമല്ല, അപ്പൊ സ്വന്തം ഗ്രാമത്തിലെ, അന്യഗ്രാമത്തിലെ, പട്ടണത്തിലെ, യാത്രയിലെ, ഇതിൽ പെടാത്തതൊന്നുമില്ല. ഇനി വേറൊന്നുകൂടിയുണ്ട്, ആചാര്യൻ ഗുരു പറഞ്ഞത് കണ്ണുമടച്ച് അത് തന്നെ ചെയ്യണം, മാറ്റരുത്. അമ്മ പറഞ്ഞത് ഇതാണ്, സായിബാബ പറഞ്ഞത് ഇതാണ്, ശ്രീ രവിശങ്കർ പറഞ്ഞത് ഇതാണ്, അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒന്നുകൂടി നോക്കുക, ആചാര്യാത് പാദമാദത്തെ, നമ്മളെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി അവരാണ് ആചാര്യൻ, മെന്റർ. അവർ വളർന്നതും പഠിച്ചതും അറിഞ്ഞതുമായ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വേണം, അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വേണം. പണ്ട് മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നില്ല ഭാഗവതം വായിക്കുമ്പോൾ, ഇപ്പോൾ മൈക്ക് സെറ്റ് ഉണ്ട്. പണ്ടത്തെ മാതിരി തന്നെ വേണമെന്ന് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത്, നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിക്കും, ആചാര്യാത് പാദമാദത്തെ, ആചാര്യനിൽ നിന്ന് നമുക്ക് കാൽഭാഗമേ കിട്ടുള്ളൂ എന്ന് ഓർമ്മിക്കണം. ആചാര്യൻ നമുക്കെല്ലാം തരില്ല, ആചാര്യനിൽ നിന്ന് നമുക്ക് കാൽഭാഗമേ ലഭിക്കുള്ളൂ എന്നറിയാം. ഇതിൻ്റെ കോൺവേഴ്സ് തിയറം ഉണ്ട്. എന്താ കോൺവേഴ്സ് തിയറം? ആചാര്യൻ പറഞ്ഞതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് യോജിച്ച കാൽഭാഗം എടുക്കുക. പാദം ശിഷ്യസ്വമേധയ, കാൽഭാഗം നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കണം നമുക്ക് വേണ്ടിയിട്ട്.
നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മൾ ജീവിക്കുന്ന സ്ഥലം, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ, നമ്മുടെ കമ്പനികളെ, ഇതെല്ലാം നോക്കിയിട്ട് വേണം കാൽഭാഗം നമ്മൾ എടുക്കാൻ. ആൻഡ് പാദംസം ബ്രഹ്മചാരിഭ്യ, മൂന്നാമത്തെ കാൽഭാഗം മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് ചിന്തിച്ച് അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ശേഷം കാലക്രമേണ ച. പിന്നെ അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ലിസണിങ് വാച്ചിങ് ഡിസ്കസിങ് തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ് ദ ലാസ്റ്റ് ക്വാർട്ടർ. എന്ത് ധർമ്മശാസ്ത്രമാണത്? ഞാൻ ഉണ്ടാക്കിയ വാക്കുകളല്ല, ഞാൻ ഉണ്ടാക്കിയ വരികളല്ല, ഇവരാരും ഉണ്ടാക്കിയതല്ല. എത്ര കൃത്യമായിട്ട് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വാക്കും വരിയും നമ്മൾ കൃത്യമായിട്ട് അറിയണം. നമ്മളുടെ പൂർവികർക്ക് ഒരു സ്ഥലത്തും തെറ്റുപറ്റിയിട്ടില്ല. തെറ്റുപറ്റിയത് നമുക്കാണ്. മഞ്ഞ കണ്ണട വെച്ച് ലോകം മുഴുവനും മഞ്ഞയാണെന്നും ലൈറ്റും അതുപോലെ തന്നെ വീട് മുഴുവനും അടച്ചിട്ടിട്ട് ലോകം മുഴുവനും ഇരുട്ടാണെന്നും ഞാൻ പഠിക്കാത്തതും അറിയാത്തതും ഉൾക്കൊള്ളാത്തതും സ്വീകരിക്കാത്തതും അംഗീകരിക്കാത്തതുമൊക്കെ ശുദ്ധ അബദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമുക്ക് ഭ്രാന്താണ്. അല്ലാതെ പൂർവികർക്ക് ഭ്രാന്ത് പിടിച്ചിട്ടില്ല. അവർ കറക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് കൊണ്ടാണ് രാമായണം ഇന്നുമുള്ളത്, മഹാഭാരതം ഇന്നുമുള്ളത്, ഭഗവത്ഗീത ഇന്നുമുള്ളത്, ഓരോ ഗ്രന്ഥങ്ങളും ഇന്നുമുള്ളത്. ഔറംഗസീബിനെ പോലെ ഉള്ളവർ പറ്റാവുന്നിടത്തോളം വാരണാസി ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അഗ്നികുണ്ഡം ഉണ്ടാക്കി എത്ര ഗ്രന്ഥങ്ങൾ കത്തിച്ച് കളയാൻ പറ്റുമോ, 186 ദിവസം തീ കെടാതെ കത്തിച്ച് നശിപ്പിച്ചു ഔറംഗസീബിനെ പോലെയുള്ളവർ. എന്നിട്ടും ഇന്നും ഗ്രന്ഥങ്ങളുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, പച്ച ക്രിസ്ത്യാനി ആയിട്ടുള്ള ഡി സി കിഴക്കേ മുറി എന്ന് പറയുന്ന ക്രിസ്ത്യൻ പബ്ലിക്കേഷൻ, അവരെ ഹിന്ദു പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇറക്കിയിരിക്കുന്ന മാതിരി ലോകത്തിൽ ആരും ഇറക്കിയിട്ടില്ല. നമുക്ക് ക്രിസ്ത്യാനികൾ ചെയ്യുന്നതിനോട് എതിർപ്പോ വിരോധമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഓർമ്മിക്കുക, ഞാൻ കൊടുത്ത പിതൃകർമ്മ സന്ദേശവും ഞാൻ കൊടുത്ത വിജയദശമി സന്ദേശവും 15 ലക്ഷം പേർക്ക് എത്തിച്ചത് മലയാള മനോരമയാണ്. രണ്ടും അവർ ക്യു ആർ കോഡ് വെച്ചിട്ട് എത്തിച്ചു, ഒത്തിരി പേർക്ക് കിട്ടി എന്ന് പറഞ്ഞ മനോരമയിൽ നിന്ന് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞിരുന്നു. നമ്മൾ രണ്ടും അറിയണമല്ലോ. പിതൃകർമ്മത്തിൻ്റെ കോഡ് കൊടുത്തത് 600,000 കോപ്പിയിൽ മനോരമ വീക്ക്ലിയിൽ കോഡ് കൊടുത്തത്. അത് കണ്ട് ചെയ്തവർ ജമ്മു കാശ്മീരിലെ പട്ടാളക്കാരുൾപ്പെടെ എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്കത് കിട്ടിയെന്ന് പറഞ്ഞു. ഞാനിത് എന്താ പറയാൻ കാരണം അറിയാമോ? കാലം നമ്മളുടെ ഗ്രന്ഥങ്ങളെ നിലനിർത്താൻ കാരണം നമ്മുടെ പൂർവികർക്ക് തെറ്റുപറ്റിയിട്ടില്ല. അവർക്ക് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. ഏത് വെല്ലുവിളിയും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ വാദിക്കാനും ജയിക്കാനും ഞാനില്ല, അതിന് ഞാൻ പോവാറില്ല. അതല്ലെങ്കിൽ ഏത് ചോദ്യം കൈ കെട്ടിയിരിക്കാം. നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, 3 മണിക്കൂർ 5 മണിക്കൂർ ചോദ്യം ചോദിച്ചോളൂ, ഇടയ്ക്കൊരു കാപ്പി വേണമെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്. അഹങ്കാരത്തിൻ്റെയും ദമ്പിൻ്റെയും തണ്ടിൻ്റെയും തള്ളിൻ്റെയും വാക്കുകളാണെന്ന് വിചാരിച്ചേക്കല്ലേ, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് അടുത്തത് അബലാകാംക്ഷിബിർ യജ്ഞോ വിധിധിഷ്ഠോ, വിധി അനുസരിച്ച് ചെയ്യുക. നമ്മളുടെ പൂർവികർ തെറ്റു, വിധിയിൽ തന്നെ ആചാര്യന്മാർ അല്പസ്വല്പമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നടത്തേണ്ട വിധിയല്ല വെസ്റ്റ് ഇന്ത്യയിലെ, വെസ്റ്റ് ഇന്ത്യയിൽ നടത്തേണ്ട വിധിയല്ല ഈസ്റ്റ് ഇന്ത്യയിലെ, ഈസ്റ്റ് ഇന്ത്യയിൽ നടത്തേണ്ട വിധിയല്ല സൗത്ത് ഇന്ത്യയിലെ, മരുഭൂമിയുള്ള രാജസ്ഥാനിൽ നടത്തേണ്ട വിധികളല്ല കേരളത്തിൽ നടത്തേണ്ട, കേരളത്തിലുള്ളത് മാതിരിയല്ല തമിഴ്നാട്ടിൽ വേണ്ടത്. വിധികൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിധിതിഷ്ടോ യജ്യതേ, വിധി അനുസരിച്ചിട്ട്. ഇഷ്ടവ്യം ഏവേദി മനസ്സമാധായ സസാത്വി, ഇഷ്ടവ്യം ഞാനിത് ചെയ്യേണ്ടതാണ്. ഞാൻ എൻ്റെ അമ്മയെ ചികിത്സിക്കുന്ന മാതിരി, എൻ്റെ അച്ഛനെ ചികിത്സിക്കുന്ന മാതിരി, എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാതിരി, എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്ന മാതിരി, ഭർത്താവിനെ സംരക്ഷിക്കുന്ന മാതിരി തന്നെ എൻ്റെ വീട് നന്നായിട്ട് വെക്കുന്നത് എൻ്റെ കർത്തവ്യം എന്നുള്ള പോലെ ഇഷ്ടവ്യം ഏവേദി മനസ്സമാധായ, അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി, ഏത് പ്രവൃത്തിയും ഏത് യജ്ഞവുമാവട്ടെ, അതാണ് സാത്വികി, സാത്വികമായിട്ടുള്ള യജ്ഞം. 12 അഭിസന്ധായതു ബലം, ബലം വേണമെന്ന നിർബന്ധമാണ്. ബലം ഒരാൾക്ക് വേണമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തിയത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം വെറുതെ മോക്ഷത്തിന് പോകാൻ വേണ്ടിയിട്ട് നടത്തിയതൊന്നുമല്ല. അതുപോലെ തന്നെ പാണ്ഡവർ അശ്വമേധ യാഗം നടത്തിയത് മറ്റ് രാഷ്ട്രങ്ങളുടെ ചക്രവർത്തിമാരാവാൻ തന്നെയാണ്. അപ്പൊ അഭിസന്ധായത്തു ബലം, ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടും റിവാർഡും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവിടെ എനിക്ക് ബലം വേണ്ട, അതായത് നമ്മുടെ മലയാളത്തിൽ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഇതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക,
ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുക, ഫലേച്ഛയില്ലാതെ ചെയ്യുക. ഫലേച്ഛ ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് ആരോഗ്യം ഉണ്ടാകണം, അതിന് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ ഫലേച്ഛയുണ്ടായി ചെയ്യുന്നതിൻ്റെ കുഴപ്പം എവിടെയാണ്? അടുത്ത് നോക്കാം. ദമ്പാർത്ഥമപി ചെയ്യുവയത്, അഹങ്കാരത്തിനും പ്രൊജക്റ്റ് ചെയ്യാനും തണ്ട് കാണിക്കാനും ധാർഷ്ട്യം കാണിക്കാനും, എന്നിട്ട് ഞാനിതാ ഇതൊക്കെ സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് ബലയേച്ഛ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രൊജക്ഷൻ വേണ്ടിയിട്ടാണ്. അവിടെയും ബലയേച്ഛയ്ക്ക് പ്രശ്നമുള്ളൂ. അതല്ലെങ്കിൽ ബലയേച്ഛ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികം. നമുക്ക് സൗന്ദര്യം ഉണ്ടാവണം, നമുക്ക് ആരോഗ്യം ഉണ്ടാവണം, നല്ല മനസ്സുണ്ടാവണം, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, എൻ്റെ മക്കൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണം, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടണം, എനിക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് ചോറ്റാനിക്കരയിൽ ചെന്ന് മകം തൊഴണം എന്ന് തോന്നിയാൽ അത് തെറ്റൊന്നുമില്ല. ആ ചോറ്റാനിക്കരയിൽ ചെന്ന് മകം തൊഴുന്നത് അല്ലെങ്കിൽ ഐരാണിക്കുളത്ത് എന്നിട്ട് തൊഴുന്നത് അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ക്യൂ നിന്ന് തൊഴുന്നത്, അത് വേറെ ചില കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യാനാണെങ്കിൽ, ദമ്പം, അർത്ഥം, അഹങ്കാരം, ധാർഷ്ട്യം, തണ്ട് ഇത് പ്രൊജക്ട് ചെയ്യാനാണെങ്കിലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇജ്ജതേ ഭരതശ്രേഷ്ഠത്വം യജ്ഞം വിദ്ധി രാജസം. അങ്ങനെ ദമ്പം, അർത്ഥം, എൻ്റെ മഹത്വം കാണിക്കാനും പ്രൊജക്ട് ചെയ്യാനും ധാർഷ്ട്യം കാണിക്കാനും വേണ്ടിയിട്ട് ഉള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് രാജസമാണ്, അത് രാജസമാണ്. വിധിഹീനം, വിധി തെറ്റായിട്ട് ചെയ്യേണ്ടതിൽ നിന്ന് വിപരീതമായിട്ട് ചെയ്യുക. എന്നോട് ചിലത് ചോദിക്കുകയുണ്ടായി, അതായത് വിജയദശമി, മഹാനവമി, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിവസം നമ്മൾ ഈ ഭഗവത്ഗീത വായിക്കുന്നത്, പുസ്തകം നോക്കി വായിക്കുന്നത് തെറ്റല്ലേ? എൻ്റെ ഗുരു ഗോപാലകനപാടികൾ ഞാനത് പറയുകയുണ്ടായി, ദിവസവും നിങ്ങൾ ചെയ്യുന്നതിനെ ഒന്നിനും തടസ്സപ്പെടുത്തണ്ട. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നു, ആഴ്ചയിൽ 3 ദിവസമാണ് ഭഗവത്ഗീത ക്ലാസ്. അങ്ങനെയാണെങ്കിൽ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി വേണ്ട, കാരണം ആഴ്ചയിൽ 3 ദിവസമേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സെപ്റ്റംബർ 1 കഴിഞ്ഞു, ഒക്ടോബർ 1 കഴിഞ്ഞു, നവംബർ 1 പോവാം. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. വേദം പഠിക്കുമ്പോഴത്തേക്കും ആഴ്ചയിൽ 3 ദിവസം വേദ ക്ലാസ് ഉണ്ട്. അപ്പം ചതുർത്ഥി പ്രഥമ കർത്തവാവ് ഒഴിവാക്കണം, ചതുർത്ഥി പ്രഥമ കർത്തവാവ് ഒഴിവാക്കണം, കാരണം ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത് ഒഴിവാക്കണം എന്ന് നിർബന്ധമില്ല. ഒഴിവാക്കി കുഴപ്പമൊന്നുമില്ല, ഒഴിവാക്കണം നിർബന്ധമില്ലെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വിധിഹീനം അസൃഷ്ടാന്നം, വിധി പാലിക്കാതെ അതുപോലെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഭക്ഷണം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള അന്നദാനം. മന്ത്രഹീനം അദക്ഷിണം, മന്ത്രമില്ലാതെ അതുപോലെ തന്നെ ദക്ഷിണ കൊടുക്കാതെ, ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നവനും തിരിച്ച് ഗിവ് ആൻഡ് ടേക്ക് പോളിസി, ദക്ഷിണ കൊടുക്കാതെ, ശ്രദ്ധാവിരഹിതം, ശ്രദ്ധയില്ലാതെ, യത് യജ്ഞം, ഏത് യജ്ഞമാണോ ചെയ്യുന്നത് തത് യജ്ഞം താമസം പരിചക്ഷത, അത് താമസമാണ്. യജ്ഞം ചെയ്തതുകൊണ്ട് കാര്യമില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. 110 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാം, പക്ഷേ ഇടവഴിയിൽ 110 കിലോമീറ്റർ ഓടിച്ചാലോ? 110 കിലോമീറ്റർ വരെ ഓടിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ തലയിലെഴുത്ത് അനുഭവിച്ചോളാം, അത്രേ ഉള്ളൂ, തലയിലെഴുത്ത് അനുഭവിച്ചോളാം. ചോറും ചിക്കനും ഒക്കെ കഴിക്കാം, ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ, അതുകൊണ്ട് ഞാൻ ചോറും തൊട്ടില്ല, സാമ്പാറും തൊട്ടില്ല, ചിക്കൻ മാത്രമേ കഴിച്ചുള്ളൂ. അർത്ഥം മനസ്സിലായല്ലോ. ഒരു സാരിഡോൺ കഴിച്ചാൽ തലവേദന പോകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അടുത്ത 15 ദിവസത്തേക്ക് എനിക്ക് പഠിക്കാനുണ്ട് സാറ്, 15 ദിവസവും തലവേദന വരാതിരിക്കാൻ ഞാൻ 15 സാരിഡോൺ കഴിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായല്ലോ. സാരിഡോൺ അല്ല തെറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിക്കുക, സാത്വികമായിട്ടുള്ള കർമ്മവും രാജസികമായിട്ടുള്ള കർമ്മവും താമസികമായിട്ടുള്ള കർമ്മങ്ങൾക്കൊക്കെ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷനും എക്സ്പ്ലനേഷനും സന്ദേശവും നമ്മുടെ പൂർവികർ കൊടുത്തിട്ടുണ്ട്. 14 ദേവ ദ്വിജ ഗുരു പ്രാജ്ഞാ പൂജനം. ഇത് നമ്മൾ എന്നും ഇന്നും അന്നും എന്നും ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ ശരിക്കും കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട്. അതായത് ഇടക്കാലത്ത് ഇല്ലായിരുന്നു. ഒരു 1980-90 ഞാനിതൊക്കെ അറിയാവുന്ന ആളാണ്. ഞാനിതിനെ ഇത് ആവശ്യമില്ല, അത് അയാളെ നമസ്കരിക്കുന്ന, അയാളെ വണങ്ങുന്നത് എന്തിന്, എനിക്ക് അയാളുടെ ബഹുമാനമൊന്നുമില്ല എന്ന്, അതായത് എനിക്ക് എന്തൊക്കെയോ അറിയാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത് അറിയാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു പണ്ട് എന്നുള്ളത് മനസ്സിലായി തുടങ്ങി. എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതും അറിഞ്ഞുകൂടായിരുന്നു. ഐ വാസ് ഇഗ്നോറൻ്റ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതും അറിഞ്ഞുകൂടായിരുന്നു എനിക്ക്. ഇപ്പോൾ 2000 എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അത്ര മതി, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം.
ഞാനിന്ന് വളരെ വ്യക്തമായിട്ട് പറയണ്ടായി. എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് പാർഡണബിൾ മിസ്റ്റേക്കാണ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് അറിഞ്ഞുകൂടാ അൺപാർഡണബിൾ മിസ്റ്റേക്കാണ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് സ്വാഭാവികം. ഞാൻ ഐ ആം ഇഗ്നോർ എൻ്റെ ബോഡി, ഐ ഡോണ്ട് നോ ബോഡി. അത് സ്വാഭാവികമല്ലേ. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, അത് അൺപാർഡണബിൾ മിസ്റ്റേക്കാണ്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്, എനിക്ക് അറിഞ്ഞുകൂടാത്തതാണ് അത്. അതുകൊണ്ട് ഐ ആം സോറി അബൌട്ട് ഇറ്റ്. പിന്നെ പഠിക്കണോ വേണ്ടേ എന്നുള്ളത് അവനവൻ്റെയൊക്കെ സ്വാതന്ത്ര്യം. പഠിക്കണം, പഠിച്ചേ തീരൂ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ കാര്യം ദേവപൂജനം, ദേവപൂജനം എന്ന് പറഞ്ഞാൽ സിമ്പിൾ അർത്ഥമാണ് അതിന്. എന്താണ്, ഒരു ബാങ്കിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ മാനേജർ ഉണ്ടാവും. ആ മാനേജറുടെ അയാൾ എന്ത് ശാന്തമായിട്ട് സുഖമായിട്ടായിരിക്കുന്നതെന്ന് ചോദിച്ചു നോക്കിക്കോളാം. ഈ മാനേജർ സാറേ, നിങ്ങളെന്താ ഇത്ര കംഫർട്ടബിളായിട്ടിരിക്കുന്നത്? സാറേ, പണ്ട് ഇവിടെ ചീഫ് മാനേജർ ഉണ്ടായിരുന്നില്ല, ചീഫ് മാനേജർ ഉണ്ടായിരുന്നില്ല, എൻ്റെ തലയിലാണ് എല്ലാം. ഇപ്പം ചീഫ് മാനേജർ എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട്. അതെ, തൃപ്പൂണിത്തുറയിലെ എസ് ബി ഐയിൽ സംഭവിച്ച കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ചീഫ് മാനേജർ മുകളിലുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അങ്ങേർക്ക് വിട്ട് ഞാൻ അങ്ങേര് സോൾവ് ചെയ്തോളും. നമുക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ജീവിതം. നമുക്ക് അതീതമായിട്ട് ഒരു കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ, ഒരു കുട്ടി അമ്മയുടെ ഒക്കെ തിരിക്കുമ്പോൾ, ആ കുട്ടി പ്രൊട്ടക്ഷനാണ്, ആ കുട്ടിക്ക് പ്രൊട്ടക്ഷനാണ്. വീഴുമായിരിക്കാം കൈ പിടിച്ച് നടക്കുമ്പോഴും, എന്നാലും അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഈ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അതീതമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. അത് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണോ, ശിവൻ്റെ രൂപത്തിലാണോ, ബ്രഹ്മാവിൻ്റെ രൂപത്തിലാണോ, സരസ്വതിയുടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് അതീതമായിട്ടുള്ളൊരു ശക്തിയാണ് നമ്മൾ ദേവ, പ്രകൃതി ചൈതന്യം ദേവ. അതുപോലെ ദ്വിജ, നല്ലോണം അറിയാവുന്ന വ്യക്തികൾ, നല്ല രീതിയിൽ അറിയാവുന്ന വ്യക്തികൾ. നമ്മുടെ ഈ ഗാന്ധാരിയമ്മൻ കോവിലിൻ്റെ അടുത്ത് രണ്ട്, ഒന്ന് മാത്തമാറ്റിക്സ് പ്രൊഫസറുണ്ട്, ഒരു കെമിസ്ട്രി പ്രൊഫസറാണ്, ഐ ടി കമ്പ്യൂട്ടർ പ്രൊഫസർ, ട്യൂഷൻ എടുക്കുന്നതാണ്. എൻ്റെ മകള് ഐ ടി എടുക്കണോ ഇ സി എടുക്കണോ എന്നൊക്കെ പണ്ട് സംശയം തോന്നിയപ്പോൾ നേരെ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു എന്താ എടുക്കേണ്ടതെന്ന്. ഉടനെ പറഞ്ഞു, ഹേമയെ പോലെയുള്ള കുട്ടികൾ ഐ ടി എടുത്താൽ മതി, ഐ ടിക്ക് സ്കോപ്പ് ഉണ്ട്, ഒരു സംശയവും. ഇപ്പം എല്ലാ പ്രോബ്ലം തീർന്നു, ഒരൊറ്റ വരിയാണ്, ഐ ടി എടുത്താൽ മതി, എനിക്ക് സംശയമില്ല. കാരണം അതുമാതിരി ഒരു അധ്യാപകൻ പറഞ്ഞു, പ്രശ്നം തീർന്നു. അതുകൊണ്ട് അവൾക്ക് സക്സസ് ഉണ്ടായിട്ട് വളരെ നന്നായിട്ട് അവൾക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചു. അതുപോലെ ഗുരു, നമ്മുടെ മനസ്സിനകത്തുള്ള കൺഫ്യൂഷനും ഇരുട്ടും അകറ്റുന്നവരെ ആരാധിക്കണം. അവർ പറയുന്നതിന് കാൽഭാഗം എടുത്താൽ മതി, പക്ഷേ കാൽഭാഗമേ അവരിൽ നിന്ന് കിട്ടുന്നുള്ളൂ എന്നുകൂടി നമ്മൾ ഓർമ്മിച്ച് വേണം അവരുടെ അടുത്തേക്ക് പോയിട്ട് കാൽഭാഗം എടുത്ത ജീവിതത്തിന് മുമ്പോട്ട് പോകാൻ. ചിലപ്പോൾ 99% 1% 1% പല സ്ഥലത്തും 99% കവച്ച് വെക്കുന്നത് ഉണ്ടാവും. 1% പലപ്പോഴും 99% കവച്ച് വെക്കുന്നത് ഉണ്ടാവും. അതുകൊണ്ട് ഓർമ്മിക്കുക, ദേവദ്വിജ, അറിവുള്ളവരെ ആരാധിക്കുക. ഗുരു, ദേവദ്വിജ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ജന്മം എടുത്തവരെന്നുള്ളതാണ്. ബ്രാഹ്മണരെ എന്നുള്ളതല്ല അതിനർത്ഥം. അതായത് സാധാരണ മനുഷ്യരെ, മനുഷ്യരെ എഞ്ചിനീയർ ആയിട്ട് MLA ആയിട്ട്, അപ്പോൾ നന്മ നിറഞ്ഞ രീതിയിലും മറ്റൊരു സബ്ജക്റ്റില് ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്ത നോളജ് ഉള്ള വ്യക്തികളെയാണ് ദ്വിജ എന്ന് പറയുന്നത്. അവർ ഗുരുക്കന്മാരായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എക്സ്പെർട്ട് ഫോൺ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ടി പി സെൻകുമാറിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ സെൻകുമാർ സാറിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. നമ്മുടെ ശ്രീജിത്ത് എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകനുണ്ട്, അവരോട് വിളിച്ച് ചോദിക്കാറുണ്ട്. സതീഷ് എന്ന് പറയുന്ന പാലക്കാടുകാരനുണ്ട്, അദ്ദേഹത്തിന് വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചാൽ ചോദിക്കാം. സജു എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കൊറോണ വന്നപ്പോഴത്തേക്ക് സംശയങ്ങൾ കൂടുതൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കാം. ചെർപ്പുളശ്ശേരിയിലെ വിജയനുണ്ട്, ധാരാളം വ്യക്തികളുണ്ട്, ജയരാമൻ ബോംബെയിലുണ്ട്. നമുക്ക് വരുന്ന സംശയങ്ങളൊക്കെ അവർക്ക്, നമുക്കറിയാത്തത് അവർക്കറിയാം, അവരോട് വിളിച്ച് നമ്മൾ ചോദിക്കാറുണ്ട്. അത് എത്ര, ശങ്കർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അതായത് അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷനുണ്ട്, അവരോട് നമുക്ക് ബഹുമാനവും ആദരവും ഉണ്ടാവണം. അവർക്ക് അക്കാഡമിക്കലി എത്ര ക്വാളിഫൈഡ് ആണ്, എത്ര ക്വാളിഫൈഡ് അല്ല, അതൊന്നും നമ്മുടെ ബോധരേഷനില്ല. നമുക്ക് അറിവ് തരാൻ കപ്പാസിറ്റി ഉള്ളവരാണോ അവരെ നമ്മൾ ബഹുമാനിക്കുക. ഗുരു, നമ്മുടെ ഇരുട്ടകറ്റുന്ന ജീവിതത്തിൽ ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ അല്ലെങ്കിൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. യഥാർത്ഥത്തിൽ ഗുരു നമ്മുടെ ജീവിതത്തിൽ അകറ്റിയാർത്തുന്ന ആ ഗുരുക്കന്മാരുടെ കാലിൽ തലതൊട്ട് നമസ്കരിക്കണം. എല്ലാവരുടെയും കാലിൽ തലതൊട്ട് നമസ്കരിക്കണ്ട, ഒതിലെ തൊഴുതാൽ മതി, അല്ലെങ്കിൽ നിലത്ത് തൊട്ട് ഇതാക്കിയാൽ മതി, അല്ലെങ്കിൽ നിലത്ത് നമസ്കരിക്കുക, ശരീരം തൊടാൻ പോകണ്ട. ഓർമ്മിക്കുക, ഏത് ഗുരുവാണെങ്കിലും, എത്ര പ്രായമുള്ളതിലും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരീരം തൊട്ടുള്ള വന്ദനം വേണ്ട, ശരീരം തൊട്ടുള്ള വന്ദനം വേണ്ട. നിങ്ങൾ ഋഷികേശിലോ ഹരിദ്വാറിലോ ഏത് ആശ്രമത്തിൽ പോവുക, ഒരു സന്യാസി പോലും ശരീരം തൊട്ട് വന്ദനയില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുറിക്ക് കയറിയാൽ
അവർ കുനിഞ്ഞ നിലത്ത് തൊട്ട് തലയിൽ വെക്കും, നിങ്ങൾ വന്ന ആൾ കുനിഞ്ഞ നിലത്ത് തൊട്ട് തലയിൽ വെക്കും. നമ്മൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചിലപ്പോൾ 2 മീറ്റർ 3 മീറ്റർ 4 മീറ്റർ 5 മീറ്റർ ഉണ്ടാവും. പക്ഷെ അടുത്ത് വന്ന് തൊട്ട് കാല് തൊടുകയോ തല തൊടുകയോ ഷെയ്ക്കാൻ്റ് കൊടുക്കുകയോ കൈ പിടിക്കുകയോ ചെയ്യില്ല. ശരീരം തൊട്ടുള്ള വന്ദനം വേണ്ട. ഒന്നോ രണ്ടോ മൂന്നോ ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുവിന്, പരമാവധി 1-2 അമ്മയുടെ അച്ഛൻ്റെ ഒരു ഗുരു അല്ലെങ്കിൽ 2 ഗുരു ജീവിതത്തെ അടിമുടി മാറ്റിയ ഗുരുക്കന്മാരുടെ കാല് തൊട്ട് വന്നിക്കണം. പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും അത് എക്കാലവും വേണം. അപ്പോൾ ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം, അവരെ പൂജിക്കുക. പൂജിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദരിക്കുക, ആരാധിക്കുക. ശൗചം ആർജവം, ക്ലീൻലിനെസ് ഓഫ് മൈൻഡ്, വേർഡ്സ്, തോട്ട്സ്. ആർജവം ലാളിത്യം, സിംപ്ലിസിറ്റി, ഹ്യൂമിലിറ്റി. ലാളിത്യം ഉണ്ടാവണം. ബ്രഹ്മചര്യം, അഹിംസ. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് ബോധം വേണം. അതാണ് ബ്രഹ്മചര്യം, അതാണ് ബ്രഹ്മചര്യം. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്നുള്ള ബോധം വേണം. ഡിഗ്രി എടുക്കുന്നതും ജോലി കിട്ടുന്നതും പ്രൊമോഷൻ കിട്ടുന്നതും അമേരിക്കയിലേക്ക് പോകുന്നതും സമ്പത്ത് ഉണ്ടാക്കുന്നതും അതൊക്കെ മീൻസ് ഫോർ ദി ലൈഫാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണത്. അത് ജീവിതമല്ല, എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്. അതാണ് ബ്രഹ്മചര്യം. 10 ലക്ഷം രൂപ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഈ ശങ്കർ ഉണ്ടല്ലോ, ഈ ഇപ്പൊ അറസ്റ്റായി, ഇന്നലെ വൈകുന്നേരം അറസ്റ്റിലായത്. കറക്റ്റ് ശബരിമലയില് ഏതാണ് 3554 പേരെ അറസ്റ്റ് ചെയ്ത ദിവസം 557 കേസ് ഉണ്ടാക്കിയ അതേ ദിവസം പ്രകൃതി ഈ ശങ്കറിനെ അറസ്റ്റ് ചെയ്തു. കറക്റ്റായിട്ട് പ്രകൃതി ആ കാലചക്രം തിരിയുമ്പോൾ, ധർമ്മചക്രത്തോടൊപ്പം തിരിയാത്തവനെ കാലചക്രം അടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ്. കുറെ തൊടുന്യായങ്ങളും വരട്ടുവാദങ്ങളും ഒക്കെ വേണ്ടി വന്നു. എന്തൊക്കെ വേണ്ടി വന്നാലും ആ ദിവസം തന്നെ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ശ്രീരാമ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം 5 സെപ്റ്റംബർ നരേന്ദ്രമോദി പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് അറിഞ്ഞുകൊണ്ടായിരിക്കാം. 1-2 പേരെ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഏതാണ് അതിൻ്റെ മുമ്പിലത്തെ വർഷം? 5 സെപ്റ്റംബർ ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പും 17-ാം വകുപ്പും മാറ്റിയത്. അതിൻ്റെ 1-ാം വാർഷികത്തിന് രാമജന്മഭൂമിയിൽ തറക്കല്ലിട്ടു വളരെ ഗംഭീരമായിട്ട്. പക്ഷേ ഈ 29-ാം തീയതി രവിശങ്കറിനെ അറസ്റ്റ് ചെയ്തത്, അത് കോടതിയും 29 ഓർത്തില്ല, പിണറായി വിജയനും ഓർത്തില്ല, രവിശങ്കറും ഓർത്തില്ല, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആരും ഓർത്തില്ല. അത് ഓർത്തത് ഹിന്ദുക്കൾ, ഹിന്ദുക്കൾ, ഹിന്ദുക്കൾ അത് ഓർത്തു. കലിയുഗ വരതനായ ധർമ്മശാസ്താവ് ഒരു കാട്ടിൽ ചെന്നായിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാതെ. പക്ഷെ അവിടെ ചെന്ന് പ്രോബ്ലം ഉണ്ടാക്കിയ ഫെമിനിസ്റ്റുകളെയും പോലീസുകാരെയും ഭരണാധികാരികളെയും കുത്തുവാള എടുപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയത് യഥാർത്ഥത്തിൽ കാലചക്രം തെളിയിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ഓർമ്മിക്കാനുള്ളത്, ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം, ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അത് ആ ജീവിതത്തിൽ ഓരോ നിമിഷവും, അതാണ് ബ്രഹ്മചര്യം, അഹിംസ. നമ്മളെ ഉപദ്രവിക്കാത്തവരെ, നന്മ നിറഞ്ഞ വ്യക്തികളെ, ജീവിതത്തെ ധന്യമായിട്ടെടുക്കുന്നവരെ ഒരിക്കലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ വീക്ഷണം കൊണ്ടോ വേദനിപ്പിക്കരുത്. അതിൻ്റെ അർത്ഥം ഭീഷ്മരെ അടിച്ച് തെറിപ്പിക്കേണ്ട എന്നല്ല, ദ്രോണരെ അടിച്ച് തെറിപ്പിക്കേണ്ട എന്നല്ല, ഗാന്ധാരിയുടെ മക്കളെ അടിച്ച് തെറിപ്പിക്കേണ്ട എന്നല്ല, കർണനെ അടിച്ച് തെറിപ്പിക്കേണ്ട എന്നല്ല, അടിച്ച് തെറിപ്പിക്കുക തന്നെ വേണം അവിടെ. അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ തല്ലുമ്പോൾ അത് കൊണ്ടോളാൻ ഗാന്ധിജി പറഞ്ഞ മാതിരിയുള്ള അഹിംസയല്ല ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ച ശരീരം തപ ഉച്ചതേ. അപ്പൊ ഇത് ശരീരം കൊണ്ടുള്ള തപസ്. ഇനി ഇതിനേക്കാളും വലുത് എന്താ വേണ്ടത്? എന്താ ശരീരം കൊണ്ടുള്ള തപസ് എന്ന് ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ചോദിച്ചാൽ ഈ ഒരു വരി പറഞ്ഞാൽ പോരെ. ഈ ഒരു വരി അത് മുഴുവനില്ലെങ്കിൽ വേണ്ട. ഗുരുവിനെ പൂജിക്കുക, ദേവപൂജനം നടത്തുക, അതുപോലെ തന്നെ നല്ല അറിവുള്ളവരെ ബഹുമാനിക്കുക, അതുപോലെ ക്ലീനായിട്ടുള്ള ജീവിതം, ലാളിത്യം, ബ്രഹ്മചര്യം, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധം ഉണ്ടാവുക, മറ്റുള്ളവരുവനെ വേദനിപ്പിക്കാതിരിക്കുക, ഇതാണ് ശരീരത്തിൻ്റെ തപസ്. ഇതൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി 5 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കില്ലേ? അടുത്തത് 15 അനുദ്വേഗകരം വാക്യം, എക്സൈറ്റിംഗ് ആൻഡ് കൺഫ്യൂസിങ്, അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഭീകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇത് നമുക്ക് അറിയാവുന്നതാണ്, പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷെ ഭഗവത്ഗീതയുടെ ഹെൽപ്പ് വേണ്ടി വരുന്ന മാത്രം. അനുദ്വേഗകരം വാക്യം, സത്യം, സത്യം, ട്രൂത്ത്, ഫാക്ട്, എസെൻസ്, അതേ പറയാവൂ. അതുപോലെ പ്രിയ, സത്യം പറയാത്തതിൻ്റെയാണ് ഇപ്പം ഇവിടെ പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. പത്രമാധ്യമങ്ങൾ സത്യം പറയാറില്ല, അപ്പോൾ പിന്നെ ആരാ പറയേണ്ടത്? കൊടുക്കുന്നവനും പറയാറില്ല, എടുക്കുന്നവനും പറയാറില്ല, സംബന്ധിച്ചവനും സത്യം പറയാറില്ല. എന്തൊരവസ്ഥയാണ് കേരളത്തിൽ?
അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം പ്രിയഹിതം ഇഷ്ടപ്പെടുന്ന രീതിയിലും ഹിതമായ രീതിയിലും പ്രിയപ്പെട്ട രീതിയിലും ഹിതമായ രീതിയിലും എന്ത് സത്യം പറയണം സത്യം പറയണം ഇഷ്ടപ്പെടുന്ന രീതിയിലും ഹിതമായ രീതിയിലും ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി എന്നെ കയറി അടിച്ച് കയറി നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ പോയി അവിടെ എവിടെ ആ പ്രിയമായിട്ടുള്ള രീതിയിലല്ല നിന്റെ ഇപ്പോഴത്തെ സ്വഭാവവും ഇപ്പോഴത്തെ കയ്യിലിരിപ്പും അനുസരിച്ച് ആരെങ്കിലും നിന്നെ കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ ധാരണ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട ഇങ്ങനെ പോയാൽ ആരെങ്കിലുമൊക്കെ നിന്നെ എന്തെങ്കിലും ചെയ്യും ഞാനതൊരു ഒരു ബന്ധു എന്നുള്ള രീതിയിലല്ല ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിനെയാണ് പ്രിയഹിതം എന്ന് പറയുക പ്രിയഹിതം എന്ന് പറയുക ചെയ്യത്ത് സ്വാധ്യായം പഠിച്ചുകൊണ്ടേയിരിക്കാം മരണം വരെ പഠിച്ചുകൊണ്ടേയിരിക്കാം ഈ ഭക്ഷണം കഴിക്കുന്നതിനും വിദ്യാലയത്തിനും ആരംഭമേ ഉള്ളൂ അവസാനം ഇല്ല അവസാനമുള്ളത് മരണ ദിവസമാണ് ഭക്ഷണം കഴിക്കുന്നതിനും അവസാനം ഇല്ല അതുകൊണ്ട് അന്നപ്രാശനം വളരെ ഇമ്പോർട്ടൻ്റാണ് അതുപോലെ തന്നെ വിദ്യ ആരംഭമേ ഉള്ളൂ അവസാനം ഇല്ല അവസാനം വരെ പഠിക്കലാണ് അതുകൊണ്ടാണ് യോഗ്യതയില്ലാത്തവരുടെ കയ്യിൽ ഹരിശ്രീ ഗണപതയേന മഹാന്ന് എഴുതിക്കല്ലേ എന്ന് പറയുന്നത് അവരവരുടെ മക്കളെ ചൊവ്വേ നേരെ വളർത്താത്തവര് മടിയിലിരുത്തി വേറൊരുവനെ ഹരിശ്രീ ഗണപതയേന മഹാന്ന് എഴുതിച്ചാൽ അതിന് വിശ്വാസം ഇല്ലാത്തവർ എഴുതിച്ചാൽ ആ കുട്ടിയും ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതും തൊലഞ്ഞു പോകുന്ന ഉറപ്പല്ലേ ഉറപ്പല്ലേ ഒരു കൊലയാളിയുടെ കയ്യിൽ നമ്മുടെ കുട്ടിക്ക് പേരിടാൻ കൊടുക്കാം അല്ലേ നമ്മൾ ബാക്കിയുള്ളത് ചിന്തിച്ചു നോക്കാം ശേഷം ചിന്തിയം പിന്നീട് ചിന്തിച്ചു നോക്കാം അതുകൊണ്ട് അന്നപ്രാശനം ചെയ്യുമ്പോഴും വിദ്യാരംഭം ചെയ്യുമ്പോഴും ആരെ കിട്ടിയില്ലെങ്കിൽ അച്ഛനും അമ്മയും ചെയ്യുക അല്ലെങ്കിൽ ദുഷ്ടന്മാരും ദുരന്ത ജന്മങ്ങളും മക്കളെ പോലും തറ ലെവലിൽ വളർത്തിയവരെ കൊണ്ടും ചെയ്യുന്ന പ്രവൃത്തി ദുഷ്കർമ്മങ്ങളായവരെ കൊണ്ടും ഇത് ചെയ്യിക്കല്ലേ ഒരുപക്ഷെ ഫോട്ടോ ഒക്കെ വരുമായിരിക്കാം പത്രമാധ്യമങ്ങളിലെ ഓർമ്മിക്ക സ്വാധ്യായ അഭ്യസനം രണ്ടാണ് അതിൽ വാക്കുള്ളത് ഒന്ന് ലേണിംഗ് രണ്ട് പ്രാക്ടീസിങ് സ്വാധ്യായ പ്ലസ് അഭ്യസനം അത് ഏവ വാങ്മയം തപ ഉച്ചത് വാക്ക് കൊണ്ടുള്ള തപസ് എന്താണെന്ന് നമ്മുടെ മക്കളോട് ചോദിച്ചാൽ എന്താ പറയുക നല്ല വാക്കുകൾ സംസാരിക്കുക സത്യം പറയുക ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക നിരന്തരം പഠിക്കുക പഠിച്ചത് ജീവിതത്തിൽ പകർത്തുക ഇതാണ് ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ പക്ഷെ അത് ജീവിതത്തെ മുഴുവനും വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും ഉപയോഗിക്കാവുന്ന ശരിക്കും പറഞ്ഞാൽ സാത്വികമായിട്ടുള്ള തപസ്സാണ് വാങ്മയം തപസ്സാണ് വാക്കിലൂടെയുള്ള അതൊരു തപസ്സാണെന്നാണ് നമ്മൾ പറയുന്നത് എത്ര പെർഫെക്റ്റാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നല്ലേ പതിനാറ് മനഃപ്രസാദം മനഃപ്രസാദം മനസ്സ് പ്രസാദാത്മകമാവണം ചിരിക്കാൻ പഠിക്കണം സന്തോഷിക്കാൻ പഠിക്കണം ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും എന്നാൽ ചിരിച്ചുകൊണ്ട് മരിച്ചുകൂടെ എന്ന് പറഞ്ഞ് ചിരിക്കൊടുക്ക എന്നൊരു സിനിമയിൽ നസീർ ചേർത്ത് പാടുന്നൊരു പാട്ടാണ് അതായത് ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും എന്നാൽ പിന്നെ ചിരിച്ചുകൊണ്ട് മരിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ചിരിച്ച് 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 പാടുന്നൊരു പാട്ടാണത് അതുകൊണ്ട് മനഃപ്രസാദം മനസ്സ് സന്തോഷകരമായിരിക്കാം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് കൂടി വന്നാൽ എന്ത് സംഭവിക്കും മൊത്തം കൊളാവും അത്രയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ചത്തുവും പിന്നെ നോർമൽ ആവാതിരിക്കില്ല എന്തായാലും അതുകൊണ്ട് മനഃപ്രസാദം സൗമ്യത്വം സിംപ്ലിസിറ്റി സൗമ്യമായിട്ടുള്ള പെരുമാറ്റം സൗമ്യമായിട്ടുള്ള പെരുമാറ്റം സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹം ആവശ്യമുള്ള സമയത്ത് മാത്രം സംസാരിക്കുക ആവശ്യമുള്ള സമയത്ത് മാത്രം സംസാരിക്കുക മൗനം ആത്മവിനിഗ്രഹം ആത്മവിനിഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്യുക അല്ല നമ്മളെ കൺട്രോൾ ചെയ്യുക ശരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുക നമ്മുടെ കാല് കൺട്രോൾ ചെയ്യുക കൈ കൺട്രോൾ ചെയ്യുക നാക്ക് കൺട്രോൾ ചെയ്യുക ചിന്തകൾ കൺട്രോൾ ചെയ്യുക എല്ലാം കൺട്രോൾ ചെയ്യുക ആത്മവിനിഗ്രഹം ഭാവസംശുദ്ധി ഭാവസംശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൊത്തം പെരുമാറ്റത്തിൽ ശുദ്ധമായിരിക്കാം ഹിഡൻ അജണ്ട ഉണ്ടാകാതിരിക്കുക മൊത്തം പെരുമാറ്റം ശുദ്ധമായിരിക്കാം ഭാവ സംശുദ്ധി ഇത്യേത തപോ മാനസമുച്ചത് ഇതാണ് മാനസികമായ തപസ് ശരിക്കും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം ഇന്ന് രണ്ട് കാര്യം പറയാം പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഇത് പറയുമ്പോൾ ഭാരതീയ വിദ്യാഭവനിൽ ചേർന്നിട്ട് പാലക്കാട് നിന്ന് എന്നോട് വിളിച്ച് സാറെ ഈ കുട്ടികൾക്കൊരു ക്ലാസ് എടുക്കണം അത് എല്ലാ വീട്ടിലേക്കും സാറിന് എത്ര രൂപയാണ് ഫീസ് ഞാൻ അവരോടും പറയുന്നു നിങ്ങളോടും പറയുന്നു
ഈ ലോകത്തിൽ എവിടേക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിലും അതൊരു പുണ്യമാണ്. ഗോപാലകൃഷ്ണന് 10 പൈസ വേണ്ട, 10 പൈസ വേണ്ട. ഞാനത് പെട്ടെന്ന് ഒരു കാര്യം പറയാനായിട്ട് പോയപ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഓർത്തു പോയതാണ്. കാരണം ഞാൻ 2-3 ദിവസം മുമ്പ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ ക്ലാസ് അറേഞ്ച് ചെയ്തോളൂ, ഞാൻ ക്ലാസ് എടുക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലിരുന്ന് കേൾക്കുന്നു, ഞാൻ വീട്ടിലിരുന്ന് പറയുന്നു, അതിന് എനിക്കെന്തിനാ പൈസ? അതൊന്ന്. പിന്നെ പറയാനുള്ളത്, അത് പറയാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു, ധാരാളം ഹിന്ദു സംഘടനകളും പ്രസ്ഥാനങ്ങളും ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. ക്വിസ് കോമ്പറ്റീഷൻ ഇതുമാതിരിയുള്ളതാണ് അവരുടെ. മാനസം ആയിട്ടുള്ള തപസ്, മനത്തപസ് എന്താണ്? ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെ ചോദിച്ചു നോക്കാം. ചോദ്യങ്ങൾ 20 ചോദ്യം. മാനസികമായിട്ടുള്ള തപസ് എന്താണ്? വാങ്മയ തപസ് എന്താണ്? ശാരീരികമായിട്ടുള്ള തപസ് എന്താണ്? ദൈവീകം ആസുരികം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3 ഗുണങ്ങൾ മനുഷ്യനിലുള്ളത് ഏതൊക്കെയാണ്? എന്ത് ഭംഗിയായിട്ട് എടുക്കാം, എത്ര ഭംഗിയായിട്ട് എടുക്കാം? അങ്ങനെ ക്വിസ് പറയാതെ ജാമ്പവാന്റെ അമ്മായിയപ്പൻ ആരാണ്? വിഭീഷണന്റെ ഭാര്യയുടെ അച്ഛൻ്റെയും അമ്മയുടെ പേരെന്താണ്? ആ എന്ത് പേരായ നമുക്ക് എന്താ കെ ആർ ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവരുടെ പേരാണോ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കേണ്ടത്? നമ്മുടെ രാമായണത്തിൽ പേര് പഠിക്കാനാ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുക? ഇവരുടെയൊക്കെ പേര്, രാവണന്റെ 2-ാമത്തെ ഭാര്യയുടെ പേരെന്താണ്? അയാൾക്ക് എത്ര ഭാര്യയുണ്ട് തന്നെ എനിക്ക് അറിഞ്ഞൂട, അറിഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നും എനിക്കില്ല. അല്ലെ, ശരിക്കും പറഞ്ഞാൽ ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുക്കൾ, വിശ്വ ഹിന്ദു പരിഷത്തുകാരും ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരും ആ പഴയ രീതിയിൽ തന്നെയാണ്. ശരിക്കും എന്തും ഭംഗിയായിട്ട് ക്വിസ് കോമ്പറ്റീഷൻ നടത്താം അല്ലെ? ഇപ്പോ മാനസികമായിട്ടുള്ള തപസ്സിന്റെ 3 എക്സാമ്പിൾ പറയുക. മനത്തപസ് മാനസിക തപസ്സിന്റെ 3 എക്സാമ്പിൾ, വാങ്മയ തപസ്സിന്റെ 3 എക്സാമ്പിൾ പറയുക. ഭഗവത്ഗീതയിൽ അതല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ആസുരിക ദോഷങ്ങൾ 3 ദോഷങ്ങൾ പറയുക, ദൈവീക ഗുണങ്ങൾ 3 ഗുണങ്ങൾ പറയുക, സാത്വിക ഭക്ഷണത്തിന് 3 എക്സാമ്പിൾ പറയുക. ഇതല്ലേ ചോദ്യത്തിന്? കുട്ടികൾ വീട്ടിലിരുന്ന് പഠിച്ച് എഴുതട്ടെ, അതല്ലാണ്ട് തലയ്ക്കകത്ത് കയറ്റി വെച്ചിരിക്കുന്ന ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ ഒന്നും അല്ലല്ലോ ഇത്. അങ്ങനെ ഭഗവത്ഗീതയിൽ 17-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുട്ടികൾ അത് വീട്ടിൽ ചെന്ന് പഠിച്ച് അച്ഛനോടും അമ്മയോടും ചോദിക്കട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അച്ഛനും അമ്മയും ഭഗവത്ഗീത തുറക്കുക, അവരും പഠിക്കട്ടെ ഇത്. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്? പുസ്തകം നോക്കി എഴുതി കഴിഞ്ഞാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഒന്നുമില്ലല്ലോ. അതിന് പകരം നമ്മളിവിടെ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത് പലപ്പോഴേക്ക് കഷ്ടം തോന്നാറുണ്ട്. സമ്പാദിയുടെ ചേട്ടന്റെ പേരെന്താണ്? സമ്പാദിയുടെ ചേട്ടന്റെ പേരാണ് കോടിയേരി ബാലകൃഷ്ണപിള്ള, എന്താ കുഴപ്പം? അല്ലെങ്കിൽ മറ്റൊരു ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ മരിക്കാൻ കാലത്ത് ഫുൾ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയുള്ളൊരു ബാലകൃഷ്ണപിള്ള, അതാണ് കോടിയേരി ബാലകൃഷ്ണ നമ്പ്യാരുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, എന്താ കുഴപ്പം? എന്താ അല്ലാന്ന് നിങ്ങൾ തെളിയിക്കുക. നമ്മൾ ഇതല്ലല്ലോ നമുക്ക് വേണ്ടത്. ഹിന്ദു ധർമ്മത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ത്? ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം. എന്നിട്ട് ചിലപ്പോൾ രാത്രി 12 മണിക്ക് എന്നോട് വിളിച്ച് ചോദിക്കാം, സാറേ ശൂർപ്പണക്കയുടെ ചേട്ടൻ്റെ പേരെന്താണ്? ശൂർപ്പണക്കയുടെ ചേട്ടൻ്റെ പേരാണ് MM മണി, അദ്ദേഹം ഇപ്പോൾ വൈദ്യുതി മന്ത്രിയാണ് എന്ന് ഞാൻ രാത്രി പറയാറുമുണ്ട്. മറിച്ച് ശൂർപ്പണക്കയുടെ ചേട്ടനും ചേച്ചിയെയും കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നമുക്ക് എന്താ ലഭിക്കാൻ പോണത്? ഇത് മനഃപ്രസാദം പ്ലസ് സൗമ്യത്വം പ്ലസ് മൗനം പ്ലസ് ആത്മവിനിഗ്രഹം പ്ലസ് ഭാവശംശുദ്ധി. ഇതിൽ 3 എണ്ണം പറയാൻ പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ളതല്ലേ അത്? പലപ്പോഴും ചിലരെയൊക്കെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്, ചിലരെയൊക്കെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ മാറ്റാനൊന്നും ശ്രമിക്കാറില്ല, നിങ്ങൾക്ക് ഇഷ്ടംമാതിരി ചെയ്യാൻ പറയാറുണ്ട് ഞാൻ. അതും വിശ്വ ഹിന്ദു പരിഷത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയും ബാലഗോകുലത്തിലെയും ആൾക്കാരെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈലാസത്തിലേക്ക് പോയിട്ട് നടന്ന് പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ചു വരാം. ഇവരെ മാറ്റാൻ സാധിക്കാറില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആനയെ കൊണ്ട് അമ്പഴങ്ങ എടുപ്പിക്കുന്ന പരിപാടിയാണ്. ഒരു 10-25 വർക്കേഴ്സ് ഉണ്ടാവും, അവരെല്ലാവരും കൂടി വർക്ക് ചെയ്യും. എന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തി ചെറിയൊരു പ്രവൃത്തിയായിരിക്കും. ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഓൺലൈൻ ചാനലിലെല്ലാം സൂം മീറ്റിങ്ങും ബാക്കിയുള്ളതൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടൊരു വലിയ ഭാഗ്യം, അതുകൊണ്ടൊരു വലിയ ഭാഗ്യം. ഈ മാറ്റം വരുത്താൻ എന്താ പാടുപെടേണ്ടത് അറിയും? ഞാൻ ചിലപ്പോൾ വിചാരിക്കാറ് 3 നാളെ പറയാം, നാളെ രാവിലെ പറയാം, ഇത് നമുക്ക് തീർക്കാം. ഇപ്പം ശരിക്ക് നമ്മളുടെ മാനസികമായിട്ടുള്ള യജ്ഞം എന്ന് പറയും, തപസ് എന്ന് പറയുന്നത് എന്തും ഭംഗിയാണ്. നമ്മുടെ മക്കൾക്ക് പറഞ്ഞൂടെ മനഃപ്രസാദം, മാനസികമായിട്ട് സന്തോഷം ഉണ്ടാവും, സൗമ്യമായിട്ട് പെരുമാറുക, മൗനം ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം സംസാരിക്കുക, അവനവനെ നിയന്ത്രിക്കാൻ പഠിക്കുക, ഭാവസംശുദ്ധി ഉണ്ടാവുക. ഇതൊക്കെ ഇതെല്ലാം മലയാള വാക്കുകൾ തന്നെയാണ്, സംസ്കൃതത്തിലെ മലയാളത്തിലേക്ക് വന്ന വാക്കുകൾ. മനഃപ്രസാദം മലയാള വാക്കല്ലേ, സൗമ്യത്വം മലയാള വാക്കല്ലേ, മൗനം മലയാള വാക്കല്ലേ, ആത്മവിനിഗ്രഹം മലയാള വാക്കല്ലേ, ഭാവസംശുദ്ധി സംസ്കൃതമാണെന്ന് പോലും നമുക്ക് തോന്നില്ല, പക്ഷെ സംസ്കൃതമാണ്.
எந்த தபோ மானசமுச்சியது அதினால மானசம் என்ன மானசிக பதினேழு ஸ்ரத்தையா பரையாதப்தம் தபஸ்திரிவிதம் நமை நரைஹி தபஸ் மூணு விதத்தில் த்ரிவிதம் நரைஹி மனுஷன் செய்யுன தபஸினே மூணு தபஸ்திரிவிதம் ஸ்ரத்தையா பரையாதப்தம் ஸ்ரத்தையோடு கூடி ஸ்ரத்தையோடு கூடி பரையாதப்தம் நரைஹி செய்யுன பரையா ஸ்ரத்தையோடு கூடி விஸ்வாசத்தோடு கூடி பரமமாய தபஸ் அது மூணு விதத்தில் நமக்கு காண சாதிக்கும் சில வக்திகள் மிருகபலி கொடுத்துள்ள தபஸ் மிருகபலி கொடுத்துள்ள சில பஞ்சாக்னி தபஸ் ஒற்றக்காலில் நின்றுள்ள தபஸ் அதுக்கு பண்டத்த காலத்து தரக்கேடொன்னும் இல்லாததான இப்போ நம்ம ஒற்றக்காலில் போலீஸ் ஸ்டேஷனில் போகும்போது நிறுத்தல்லோ இது தபஸ் செய்துட்டு ஒற்றக்காலில் நிற்க போகண்டல்லோ இப்போ இப்போ நம்ம சிபிஐயும் அதுபோல தான் என்ஐஏயும் ஒக்க ஒற்றக்காலில் நிறுத்தினுண்டு காலுள்ளவர்க்கு ஒற்றக்காலில் நிறுத்தினுண்டு ஏதாயாலும் ஒக்க செய்யுண்டு அதுவும் அல்ல தபஸ் என்பது ஸ்ரத்தையா ஸ்ரத்தையோடு கூடி பரமமாய பரையான் வச்சால் பரமமாய தப்தம் சீரியஸ் ஆயிட்டு செய்ய காரியங்கள் நம்ம என்ன பிரிய படிக்க சூடு உண்டாகணும் பயந்துட்டு அல்லே படிக்க படிக்கிற காரியத்தில் ஒரு சூடு வேணும் அதே பிரயோகமான தப்தம் என் வேணமெகில் நமக்கு எடுக்காம் அப்போ ஸ்ரத்தையா பரையா தப்தம் தபஸ் தத்ரிவிதம் நரைஹி அது மூணு தரத்திலுள்ள தபஸ் உண்டு அபலா காங்க்ஷிதர் யுக்தைஹி சாத்விகம் பரிச்சக்ஷதே ஏது தபஸ் செய்யும்போது அதில் எங்கிங்கே ப்ரொஜெக்ட் செய்ய சாதிக்கிற பலம் வேணும் ப்ரொஜெக்ட் செய்ய சாதிக்கிற ரிசல்ட் கிட்டுணும் ப்ரொஜெக்ட் செய்ய சாதிக்கிற ரிசல்ட் கிட்டுணம் பயப்படான அது சாத்விகம் அல்லாது போகிறது நல்ல ரிசல்ட் கிட்டுணம் வச்சுக்கால் எங்கே ரிசல்ட்டினோடல்ல ஞாபக ஃபோக்கஸ் செய்யுது தபஸினோடான ஃபோக்கஸ் செய்யுது தான் எதினாடோ ஈ பதினஞ்சு திவசாய்ட்டு தபஸ் செய்யுது அதி ஆத்மசந்திருப்திக்கு வேண்டிட்டு அதி ஆத்ம நாராயண குருதேவன் மருத்துவமலையில் தபஸ் செய்துட்டு அப்படின் உள்ளவரோடு பண்ணு குருவின எந்தா கிட்டியது ஆத்மசந்திருப்தியும் ஆத்மசாட்சாத்காரவும் ஆத்மசந்திருப்தியும் ஆத்மசாட்சாத்காரவும் இதினப்புறம் எந்த வேண்டது அதான தபஸின் மகத்துவம் என்ன அதாவது ஆத்மசாட்சாத்காரம் ஆத்மசந்திருப்தி ஆ சந்திருப்திக்கு வேண்டி செய்ய தபஸினேயான சாத்விகம் என்பது ஆ சந்திருப்தியும் ஸ்வார்த்ததையான அதுகொண்டு ஆ ஸ்வார்த்தத பாடில்ல எது பண்ணிட்டு இல்ல அதுகொண்டு அபலா காங்க்ஷிபெர்யுக்தைஹி பலத்தை பந்தனம் இல்லாது ரிசல்ட்டினே ஓரியன்ட் ஆயிட்டல்லாது செய்ய தபஸ் சாத்விகம் எனிக்கு எந்தெங்கிலும் வெட்டிப்பிடிக்கானும் கெட்டிப்படுக்கானும் பற்றிச்செடுக்கானும் வேண்டிட்டுள்ள தபஸ் சாத்விகம் அல்ல என்னர்த்தம் சத்காரமான பூஜார்த்தம் ஆதிய பாகம் போசிட்டீவான ஆதிய பாகம் போசிட்டீவான சத்காரமான பூஜார்த்தம் எந்த அர்த்தம் சத்காரம் சத்காரம் வச்சு நமக்கு அறியாலோ கல்யாணத்தில் சத்காரம் நீங்களுக்கு அறியோ நம்ம பண்டத்தை இன்ஃபர்மேஷன் ஆன் ப்ரோட்காஸ்டிங் மினிஸ்டர் கோண்கிரஸ் நேதாவ் எறாகுளம் ஜில்லையிலே கலெக்டர் ஆயிருந்த வக்தியான அது மகளிட கல்யாணம் நகர்கோவில் வச்சிட்டா நடந்தது ரெண்டு ஆனகள் ஓரோருத்தரையும் மாலையணிக்கானும் பனிநீர் வீசானும் உண்டாயிரம் கோட்ஃபாதர் என்ன சினிம கண்டிப்பாண்டோ இல்லே அதில் ஆனப்பறம்பில் அக்காமட சரித்திரம் அறியாலோ ஒழியானே பனிநீர் ஒழியானே பனிநீர் என்ன அது மூத்திரோச்சு நல்ல ரசா சிலதக்கே நமக்கு சிக்கானுண்டு அதுகொண்டா மறந்து போகாத்தது പിന്നെ ഈ ഗോപാലകൃഷ്ണൻ സാർ ഇങ്ങനെ സിനിമ കാണുന്നത് തന്നെയാണ് ജോലി എന്ന് വെച്ചാൽ ഞാൻ കാണുന്നതും കേൾക്കുന്നതും എനിക്ക് ഈ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ തലയിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട് അതുകൊണ്ടാണ് അല്ലാണ്ട് എല്ലാ സിനിമയും ഞാൻ കാണാറില്ല കണ്ടതിൽ നിന്ന് എടുത്ത് പറയാനുള്ളത് തലയിൽ വെക്കാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ആന പനിനീര് തളിക്കാൻ പറയുമ്പോഴത്തേക്ക് പിന്നീടാണ് മക്കളെല്ലാവരും കൂടി പറയുന്നത് ആന അമ്മ പറയണതൊന്നും കേൾക്കില്ല ആനയുടെ ചെവിയിൽ ഞാൻ പഞ്ഞി വെച്ചിട്ടുണ്ട് ഒരു കിലോ പഞ്ഞി വെച്ചിട്ടുണ്ട് അതും കേട്ടുകൊണ്ട് അമ്മച്ചി വന്നിട്ട് ഇവരോട് പറഞ്ഞു വെക്കടാ പഞ്ഞി എൻ്റെയും ചെവിയിലെന്ന് പറയുന്നില്ലേ ചിരിക്കാൻ ധാരാളം ഉണ്ട് കേരളത്തിൽ മലയാള സിനിമയിൽ എന്താ ചിരിക്കാനുള്ളത് മലയാള സിനിമയിലുള്ളത് അത് ഒറിജിനൽ തമാശ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമുള്ള തമാശ മാതിരി തന്നെ വികൃതമായിട്ടുള്ള തമാശ അല്ല ഒറിജിനൽ ചിരിക്കാനുള്ള വെക്കടാ പഞ്ഞി എൻ്റെ ചെവിയിലെന്ന് പറഞ്ഞുകൊണ്ട് വെക്കുന്ന മാതിരി തന്നെ സത്കാരം ആ കോൺഗ്രസ് നേതാവിൻ്റെ മകളുടെ കല്യാണത്തിന് രണ്ടാന വന്നു പനിനീര് തളിച്ചു ഒരു മിനിറ്റ് കഴിയുമ്പോൾ രണ്ടാനയും വിരണ്ടോടി അത് മൊത്ത കൊളായി ഈശ്വരാനുഗ്രഹം കൊണ്ട് മാതൃഭൂമി പത്രത്തിലെ ബാക്ക് പേജിൽ അത് വാർത്തയായിട്ട് വരികയും ചെയ്തു എന്തിനാണ് ഇത് ചെയ്തേ അറിയാമോ എന്തൊക്കെയോ പ്രൊജക്റ്റ് ചെയ്യാൻ ആ ആനയ്ക്ക് എത്രയാണ് വാടക കൊടുക്കണ്ടേ എന്തിനാണ് ഇത് ചെയ്യുന്നത്
മര്യാദയ്ക്ക് മകളുടെ വിവാഹം ഭംഗിയായിട്ട് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞയച്ചാൽ പോരെ, ആനയെയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്താണോ ഗോപാലകൃഷ്ണൻ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും ഇല്ല, ഇപ്പൊ സംഭവിച്ചതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും വേണോ എന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല, രണ്ടാനയ്ക്ക് പകരം അഞ്ചാന ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. സത്കാരം അഭിമാന പൂജാർത്ഥം, എന്താ അതിൻ്റെ അർത്ഥം? ദുരഭിമാനത്തിന് വേണ്ടിയുള്ള സത്കാരം. അത് കൃത്യമായിട്ട് പറയാം, അഭിമാന പൂജാർത്ഥം എന്ന് വെച്ചാൽ നടത്തുന്ന പൂജയാണെങ്കിലും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള തപസ്സാണെങ്കിലും അത് സത്കാരത്തോടുകൂടി ഭയങ്കര ഡെക്കറേഷനോടുകൂടി പ്രൊജക്റ്റ് ചെയ്ത് ഷോ ആക്കി മാറ്റുന്ന ആ അഭിമാനം, ദുരഭിമാനം പൂജാർത്ഥം തപോ ദമ്പേന, ദമ്പം അഹങ്കാരം അഹംഭാവത്തോടുകൂടി. ച ഏവ യത് ക്രിയതേ തദിഹ പ്രോക്തം, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അഹങ്കാരം ധാർഷ്ട്യത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു തപസ്സാവുകയാണ്. ആ തപസ് പ്രൊജക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ സർക്കാരത്തോടുകൂടി വളരെയധികം ഷോ ഒക്കെ നടത്തിയിട്ട് ദുരഭിമാനം പ്രൊജക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ചെയ്യുന്ന പൂജയും ബാക്കിയുള്ളതെല്ലാം ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന എല്ലാ തരത്തിലുള്ള തപസ്സും അതിനെ രാജസം എന്ന് പറയുന്നു. ആ ഷോ നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല, അഹങ്കാരവും അഹംഭാവവും പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്നതാണെങ്കിലാണ് ഇതൊക്കെ. ഞങ്ങൾ ഈ തുളു ബ്രാഹ്മിൻസ് ഗ്രൂപ്പിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും മംഗലാപുരത്തെ ഉടുപ്പിയിൽ നിന്ന് കുറേ അധികം സോക്കോൾഡ് പണ്ഡിതന്മാർ ഫ്ലൈറ്റിൽ വരും. ഭയങ്കര ഷോ ആണ്, ജാടയാണ്. അപ്പോൾ ഒരു ദിവസം അവരിവിടെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആരൊക്കെയോ ചോദിച്ചു, അല്ല അവർക്ക് ഭയങ്കര ശുദ്ധമാണ്, ഭക്ഷണം വേറെ പ്രാകം ചെയ്യും, മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കില്ല, അത്ര ശുദ്ധമാണ്. ഒരാൾ വന്ന് പച്ചയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചറിയോ? നിങ്ങളിപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഫ്ലൈറ്റിലല്ലേ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നത്? ഈ ഫ്ലൈറ്റിലെ ആ അമ്മച്ചി എയർ ഹോസ്റ്റസ് തന്ന സാധനമൊക്കെ കഴിച്ചോ? ആ അത് കഴിച്ചു. അത് കഴിക്കാല്ലേ? ആരോ എവിടെന്നോ ഉണ്ടാക്കിയ സാധനം നിങ്ങൾക്ക് കഴിക്കാല്ലേ? നിങ്ങളുടെ ശുദ്ധിയും വിദ്യയൊക്കെ അത്രയൊക്കെയല്ലേ ഉള്ളൂ അല്ലേ? ഇത്രയും ജാടയുള്ള ഒരു വിഭാഗം വേദന തോന്നാറുണ്ട്. ഉടുപ്പി അഷ്ടമഠാധിപതികളുടെ കൂടെയുള്ള ആചാര്യന്മാർ ഇന്നും പ്രാകൃത ജന്മമാണ്. എൻ്റെ മകളുടെ വിവാഹം നടത്തേണ്ടത് ശരിക്കും തുളു ബ്രാഹ്മിൻ ശിഷ്ടപ്രകാരം, പക്ഷെ നാല് വേദവും പഠിച്ച തമിഴ് ഗ്രൂപ്പിൽപ്പെട്ട കോയമ്പത്തൂരിൽ നിന്ന് വന്നവരെ വൈദിക വിധി പ്രകാരം നടത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നടത്തിയത്. ഇത് എന്നെ പ്രൊജക്റ്റ് ചെയ്തതല്ല. ചില വ്യക്തികൾ ഈ സത്കാരമാന പൂജാർത്ഥം ദുരഭിമാനത്തോടുകൂടി ഇവരെയൊക്കെ വെട്ടി വിളിച്ച് കൊണ്ടുവന്ന് അവരുടെ അകത്താണെങ്കിൽ ഏത് എയർ ഹോസ്റ്റസ് തന്നതും കഴിക്കും, ഏത് മണ്ണാങ്കട്ടയും കഴിക്കും, പക്ഷേ ഷോ നടത്തുമ്പോഴത്തേക്കും ഭയങ്കര ശുദ്ധമാണ്, ഭയങ്കര ആചാരമാണ്, ഭയങ്കര അനുഷ്ഠാനമാണ്. ഷർട്ട് ഇടാതെ ഊണ് കഴിക്കണം, അവൻ്റെ വയർപ്പ് നമ്മുടെ ചോറിൽ വീണാലും തിന്നോളണം. എന്നാൽ ഈ ചോറ് വിളമ്പുമ്പോൾ സംസാരിക്കുകയും ചെയ്യും, അപ്പോൾ വായിലെ തുപ്പലും വീഴും. ഇങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ പ്രാകൃതമായിട്ടുള്ള ഒരു പുരോഹിത വർഗമുണ്ടെങ്കിൽ അത് തുളു ബ്രാഹ്മിൻസിൻ്റെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് മംഗലാപുരത്ത് നിന്ന് വരുന്നവരാണ്. അവർ ചെയ്യുന്ന ഏത് കർമ്മം ഉണ്ടെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. അവർ കൊടുക്കുന്ന ഭക്ഷണമൊട്ട് ഞാൻ കഴിക്കാറുമില്ല. അവരുടെ കൂട്ടത്തിൽ അവർ നടത്തുന്ന കർമ്മമാണെങ്കിൽ ഭംഗിയായിട്ട് നടത്തും. കുറേയൊക്കെ അറിവുണ്ട്, നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് അവർക്ക് അറിവുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു. അപ്പം ഞാനിത് പറഞ്ഞിരിക്കുന്നത് ഈ ആചാര്യന്മാരെന്ന് പറയുന്നവരും അവരെ കൊണ്ട് ചെയ്യിക്കുന്നവരും മിക്കവാറും ഈ ദമ്പം ദമ്പേന എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഇത് കറക്റ്റായിട്ട് എത്തേണ്ടടുത്ത് എത്തും എന്നുള്ളത് എനിക്കറിയാം. അതൊരു സന്തോഷം കൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. നേരത്തെ പറയേണ്ടതായിരുന്നു, ഇത് കറക്റ്റായിട്ട് വന്നു. ക്രിയതേ തദിഹ പ്രോക്തം, രാജസം ബലം അധ്രുവം, വ്യക്തമല്ലാത്തതാണ്. അധ്രുവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമല്ലാത്ത രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുക, ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക. അതുകൊണ്ട് രാജസമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. തപസ് നമ്മൾ ചെയ്യുന്നില്ല, എന്നാൽ തപസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? സാത്വികമായിട്ടുള്ള തപസ്സുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒന്നേ അറിയുള്ളൂ, മഹർഷിമാർ ചെയ്യുന്ന തപസ് മാത്രം. അതിൽ സാത്വികമുണ്ടോ രാജസികമുണ്ടോ? കുംഭകർണനും തപസ് ചെയ്തു, രാവണനും തപസ് ചെയ്തു, അതുപോലെ തന്നെ ബലിയും തപസ് ചെയ്തു, മഹാബലിയും തപസ് ചെയ്തു, അർജുനനും തപസ് ചെയ്തു, ദുര്യോധനനും കുറച്ചൊക്കെ തപസ് ചെയ്തു. എന്നിട്ടെന്തായി എന്ന് ചോദിച്ചാൽ ഇവരുടെയൊക്കെ തപസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? മറ്റ് മതങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. തപസ് മൂന്ന് വിധമുണ്ട്: സാത്വികമായ തപസ്, രാജസികമായ തപസ്, താമസികമായിട്ടുള്ള സമ്പത്ത്. ഈ വ്യത്യാസമാണ്, താമസികമായിട്ടുള്ള തപസ്സാണ് കുംഭകർണനും രാവണനും സ്വീകരിച്ചത്, അതുപോലെ തന്നെ ഹിരണ്യകശിപു സ്വീകരിച്ചത്. രാജസികമായിട്ടുള്ള തപസ്സാണ് ബാലിയൊക്കെ സ്വീകരിച്ചത്.
അപ്പം നമ്മൾ ഇതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ടൊന്നും ക്ലാസിഫൈ ചെയ്യേണ്ട. വ്യത്യാസം എന്താണെന്ന് മക്കളോ വേറെ വല്ലവരോ ചോദിക്കുമ്പോഴത്തേക്കും അതിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മൂഢഗ്രാഹേണ ആത്മനോ, നല്ല മന്ദബുദ്ധികൾ, മന്ദബുദ്ധി ഉപയോഗിക്കാതെ മന്ദബുദ്ധികളായിട്ടുള്ളവർ ചെയ്യുന്ന ആത്മനോ യ പീഡയ, ശരീരത്തെ പീഡിപ്പിക്കുന്ന വിധത്തിൽ നടത്താം. ഒരു 12 ദിവസത്തെ തപസ്, 12 ദിവസം പട്ടിണി കിടക്കുക, പച്ചവെള്ളം മാത്രം കുടിച്ച് 12 ദിവസം പട്ടിണി കിടക്കുക. എന്തിനാ പട്ടിണി കിടക്കുന്നത്? ദൈവത്തിന് വളരെ ഫെറോ, ദൈവത്തിന് അവിടെ ഇരിക്കപ്പുറത്തി കൊടുക്കാതെ അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ദൈവത്തിന് പോലും വറങ്ങലിപ്പ് ഉണ്ടാകുന്ന രീതിയിൽ തപസ്സുണ്ടാക്കുക. ഇവിടെയും നിരാഹാര സത്യാഗ്രഹം 735-ാം ദിവസം, 735-ാം ദിവസം ഒരാൾ നിരാഹാരം ഇരുന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 85 പ്രാവശ്യങ്ങൾ മരിച്ചിട്ടുണ്ടാവും, 85 പ്രാവശ്യങ്ങൾ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? തട്ടിപ്പും വെട്ടിപ്പും അല്ലേ? നിരാഹാര യജ്ഞം, സത്യാഗ്രഹ യജ്ഞം, തപസ്, എന്തിനാ അതൊക്കെ ചെയ്യാൻ പോകുന്നത്? ഏതായാലും മുകളിലുള്ളവർ അസുര ശക്തിയുള്ളവരാണ്, അവർക്ക് ഈ തപസ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. അസുരന്മാർക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് മൂഢഗ്രാഹേണ ആത്മനോയ പീഡയാ ക്രിയതേ തപഃ. ആത്മനോ പീഡയ, ശരീരത്തെ പീഡിപ്പിക്കുന്ന വിധത്തിൽ, ശരീരത്തെ പീഡിപ്പിക്കുന്ന വിധത്തിൽ പഞ്ചാഗ്നി തപസ്, അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നുള്ള തപസ്, അതുപോലെ ശ്വാസം പിടിച്ചുള്ള തപസ്, അതുപോലെ തന്നെ മരുഭൂമിയിൽ പോയിരുന്നുള്ള തപസ്, അഗ്നി കുണ്ടത്തിലൂടെ നടക്കുന്ന തപസ്, ശരീരം മുഴുവനും ആയുധങ്ങൾ കൊണ്ട് ഉപകരണങ്ങൾ കൊണ്ട് വേദനിപ്പിക്കുന്ന തപസ്, ഈ തപസ്സൊക്കെ, അങ്ങനെയൊക്കെയുള്ള തപസ്സുകൾ ഉണ്ട് എന്ന് കൃഷ്ണൻ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ അത് താമസികമാണ്. ഇവിടെയാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവനവനെ ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് തപസ് ചെയ്യാം. എൻ്റെ ശരീരം വേദനിപ്പിക്കുമ്പോൾ ദൈവത്തിന് കരളലിയും. രണ്ട് കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച് കെട്ടിത്തൂക്കിയ ആ അച്ഛനമ്മമാരുടെ പ്രാണവേദന പോലും അറിയാൻ പറ്റാത്ത ദുഷ്ടജന്മങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത്. ആ അവരുടെ കരളലിയുന്ന രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ മനസ്സാക്കേണ്ടത് മൂഢഗ്രാഹേണ ആത്മനോയ പീഡയാ ക്രിയതേ തപഃ, ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അല്പബുദ്ധികളെ പോലെ ചിന്തിക്കാതെ, വിവേകം ഉപയോഗിക്കാതെ, ചിന്താശക്തി ഉപയോഗിക്കാതെ ചെയ്യുന്ന ക്രിയതേ തപഃ, ചെയ്യുന്ന തപസ്, പരസ്യ ഉത്സാദനാർത്ഥം, മറ്റുള്ളവനെ കുത്തുവാളയെടുത്ത് മുടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന തപസ്. അർത്ഥം മനസ്സിലായല്ലോ? ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ അർജുനൻ പാശുപസ്ത്രാസ്ത്രാഗ്രഹവും മറ്റ് അസ്ത്രങ്ങളൊക്കെ മറ്റുള്ളവനെ കുത്തുവാളയെടുപ്പിക്കാനാണ്, പക്ഷെ അധർമ്മത്തെ ഇല്ലാതെയാക്കാനാണ് എന്നുള്ളതാണ് വീക്ഷണം. അർത്ഥം മനസ്സിലായല്ലോ? നമ്മുടെ റഫാല് വാങ്ങിക്കുന്നത് എന്തിനാ? ചൈനക്കാരെ കുത്തുവാളയെടുപ്പിക്കാനാണ്. എന്തിനാ ചൈനക്കാരെ കുത്തുവാളയെടുപ്പിക്കുന്നത്? അവരുടെ ധാർഷ്ട്യം കൊണ്ട് അവരിങ്ങോട്ട് അടിച്ചു കയറിയാൽ അവരെ തകർക്കാൻ, അല്ലാതെ അങ്ങോട്ട് അടിച്ചു കയറി തകർക്കാനല്ല. അതാണ് ഇതാണ് പരസ്യ. പരസ്യം എന്ന് വെച്ചാൽ മറ്റുള്ളവൻ്റെ, മറ്റേ പരസ്യമല്ല, അഡ്വർടൈസ്മെൻ്റ് അല്ല, പരസ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരുവൻ്റെ ഉത്സാദനാർത്ഥം നശിപ്പിക്കൽ, മറ്റൊരുവനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശത്രു സംഹാരം എന്ന പേരിലൊക്കെ നടത്തുന്ന വാ താമസ ഉദാഹൃതം, അത് താമസമായിട്ടുള്ള, താമസികമായിട്ടുള്ള തപസ്സിന് ഉദാഹരണമാണ്. എന്താ അതിൻ്റെ അർത്ഥം? മൂഢ ബുദ്ധി ഉപയോഗിക്കാതെ ചെയ്യുന്ന തപസ്, അതുപോലെ ആ ബുദ്ധിഗ്രാഹേണ ആത്മനോയ പീഡയ, ശരീരത്തിനെ പീഡിപ്പിക്കുന്ന വിധത്തിലുള്ള തപസ്, അത് പരസ്യ ഉത്സാദനാർത്ഥം, മറ്റുള്ളവനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന തപസ്, ഇതൊക്കെ ചെയ്തവരാണ് നമ്മുടെ പുരാണ കഥകൾ. അപ്പോൾ ഈ പുരാണ കഥകളിലെ മൊത്തം കാര്യങ്ങൾ ഈ 17-ാം അധ്യായത്തിലെ 19-ാം ശ്ലോകത്തിലുണ്ട് എന്ന് ഹിന്ദുക്കളോട് പറയാൻ സാധിക്കുമ്പോഴത്തേക്കും നമുക്കത്, എന്തുകൊണ്ട് രാവണൻ അങ്ങനെ സംഭവിച്ചു? തപസ് ചെയ്ത് 4 വേദങ്ങളും 6 വേദാംഗങ്ങളും പഠിച്ച ആളാണ് രാവണൻ. 4 വേദവും, ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം പഠിച്ചു, ശിക്ഷാനിരുക്തം, വ്യാകരണം, ചന്ദ്രശാസ്ത്രം, കല്പശാസ്ത്രം പഠിച്ചു, പിന്നെയും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉറക്കം വരാതിരിക്കാൻ ആയുർവേദ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. രാവണ കൃതികളായ ആയുർവേദ ഗ്രന്ഥങ്ങൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 16 ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട് രാവണ കൃതികൾ ആയിട്ടുള്ള ആയുർവേദ ഗ്രന്ഥങ്ങൾ. അത്രയും അറിവുള്ള പാർട്ടിയാണ്. ചെയ്ത തപസ്സൊക്കെ മറ്റുള്ളവനെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു, അതാണ് പറ്റിയത്. അതുപോലെ തന്നെ ഹിരണ്യകശിപു ചെയ്തത് അങ്ങനെയല്ലേ? തപസ്സെന്താ? തന്നെ മനുഷ്യരും കൊല്ലരുത്, മൃഗവും കൊല്ലരുത്, തന്നെ ദൈവ അവതാരങ്ങളും കൊല്ലരുത്,
അകത്ത് വെച്ചും കൊല്ലരുത്, പുറത്ത് വെച്ചും കൊല്ലരുത്, രാത്രിയും കൊല്ലരുത്, പകലും കൊല്ലരുത്, ആയുധം കൊണ്ടും കൊല്ലരുത്, ആയുധമില്ലാതെയും കൊല്ലരുത്, അകത്ത് വെച്ചും പുറത്ത് വെച്ചും ഒന്നും കൊല്ലരുത്. ഇപ്പൊ പിന്നെ കറക്റ്റ് ഒസാമ ബിൻ ലാദനെ തൂക്കിയെടുത്ത് കടലിൽ മുക്കിയ മാതിരി തന്നെ കറക്റ്റ് ഉമ്മറപ്പടിയിലിരുത്തി മടിയിൽ കിടത്തി നഖം കൊണ്ട് മനുഷ്യനും ഈശ്വരനും അല്ലാത്ത നരസിംഹറാവു, നരസിംഹറാവു അല്ല നരസിംഹമൂർത്തി വന്ന് കൊന്നു കൃഷ്ണരാമ ഗോവിന്ദ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതുമാതിരിയുള്ള തപസ് കിട്ടിയവരുടെ അവർത്ത ആ തപസ് ചെയ്ത് സമയവും ഊർജവും ഒക്കെ ഡിസ്ട്രക്റ്റീവ് പർപ്പസിന് ഉപയോഗിക്കുന്നവരെ കുറിച്ച് നമുക്ക് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതിനാണ് ഈ കഥകളൊക്കെ എഴുതിയിരിക്കുന്നത്. അർത്ഥം മനസ്സിലായല്ലോ. അപ്പോ അടുത്തത് 17 അധ്യായത്തിലെ 20 വരി, ദാതവ്യമിതി ദാനം. ദാനത്തിലും സാത്വിക അതുപോലെ തന്നെ രാജസിക താമസിക ഉണ്ട്. ശരിക്ക് ദാതവ്യമിതി എന്താണ് കൊടുക്കേണ്ടതാണ്? ശ്രദ്ധയാ ദേയം അശ്രദ്ധയാ നദേയം, ധിയാ ദേയം അധിയാ നദേയം. നല്ല വേദമന്ത്രങ്ങളുണ്ട്. സമർപ്പേണ ദേയം അസമർപ്പേണ നദേയം. ശ്രദ്ധയോടുകൂടി കൊടുക്കണം. ഞാനിത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടതാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഭക്ഷണം കൊടുക്കേണ്ടതാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള പൈസ കൊടുക്കേണ്ടതാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് കൊടുക്കേണ്ടതാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കേണ്ടതാണ്, അത് കൊടുക്കേണ്ടതാണ് എന്നുള്ള അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ്. വിശക്കുന്നവന് ഭക്ഷണം, രോഗിക്ക് ഔഷധം, വീടില്ലാത്തവന് വീട് വയ്ക്കാനുള്ള സൗകര്യങ്ങളിൽ ചിലത്, അതുപോലെ തന്നെ വൃദ്ധന് ആശ്വാസ വാക്കുകൾ, ഇതൊക്കെ കൊടുക്കുക. വിദ്യാഭ്യാസം കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, താമസിക്കാനുള്ള സൗകര്യങ്ങൾ, എനിക്ക് കഴിവിനനുസരിച്ച് ആ നല്ല മനസ്സോട് കൂടി കൊടുക്കുക. ദാതവ്യം ഇതി ദാനം, ദീയതേ അനുപകാരിണേ. അനുപകാരിണി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പ്രയോജനപ്പെടുമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇല്ല. എനിക്ക് പ്രയോജനപ്പെടുന്ന സ്വാർത്ഥത, സ്വാർത്ഥതയോടുകൂടി കൊടുക്കുന്ന ദാനം, സ്വാർത്ഥതയില്ലാതെ. ഉപകാരിണെ സ്വാർത്ഥതയോടുകൂടി, അനുപകാരിന് സ്വാർത്ഥതയില്ലാതെ കൊടുക്കുന്ന ദാനം. ഞാനിത് കൊടുക്കേണ്ടതാണ്, ഞാനിത് ചെയ്യേണ്ടതാണ്, എൻ്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞ് എന്ത് ദാനമാണോ കൊടുക്കുന്നത്, അത് ദേശേ കാലേച പാത്രേച. ഏത് ദേശം, ദേശം നോക്കി കാലം നോക്കി നമ്മൾ ദാനം ചെയ്യുന്ന പാത്രം നോക്കി വേണം കൊടുക്കാൻ. പാത്രേച തദ്ദാനം സാത്വികം സ്മൃതം. ഈ ഭാഗവതം വായിക്കുന്ന സ്ഥലത്ത് ഇത് കേൾക്കാൻ ആരും വരാറില്ല, ക്ഷേത്രങ്ങളെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരാറില്ല. കറക്റ്റ് ഊണ് കഴിക്കാറാവുമ്പോൾ 1.5 kilometer ക്യൂവാണ്. ഇപ്പൊ ദേശേ കാലേച്ച പാത്രേച്ച, ഈ ഭാഗവതമോ ക്ഷേത്ര കാര്യങ്ങളോ ആയിട്ട് ബന്ധപ്പെടാത്തവര് തിന്നാൻ വേണ്ടി മാത്രം വരുന്നത്, അവർക്ക് കൊടുക്കുന്നത് അന്നദാനം പാപമാണ്, പാപമാണ് അന്നദാനം. എന്താ കാരണം? അവിടെ കേൾക്കാൻ വരാത്തവർക്ക് എന്തിനാ ഭക്ഷണം കൊടുക്കുന്നത്? രാവിലെ തൊട്ട് രാത്രി വരെ ഭാഗവത സപ്താഹ വേദിയിൽ 7 വീട്ടിൽ ചെന്ന് അവരുടെ ശ്രദ്ധ മാറരുത്, ഭക്ഷണത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാകരുതിരിക്കാനാണ് അന്നദാനം ഭാഗവത വേദിയിൽ പറഞ്ഞിരിക്കുന്നത്. കല്യാണ വേദിയിൽ അന്നദാനം വേറെയാണ്, നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് കൊടുക്കുകയാണ്. അതെല്ലാവരുടെയും സർവേ ജനാഹ മൃഷ്ടാന്നം, അവരുടെ സന്തോഷത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. വീട്ടിൽ നടക്കുന്ന ഒരു കർമ്മത്തിലും റെസ്ട്രിക്ഷൻ ഭക്ഷണം കൊടുക്കുന്നവർക്കില്ല. അമ്പലത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹം, അതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണത്തിൻ്റെ വിജയം, ഭാഗവത സത്രത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് തിന്നാൻ എത്ര പേര് വന്നു, എത്ര പറ അരി വെച്ചു എന്നുള്ളത് മാത്രമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? തിന്നാൻ വേണ്ടി മാത്രം അവിടെ വരിക. വീട്ടിൽ ഇഷ്ടമാതിരിയുള്ളവരാണ്. കോട്ടയത്ത് ഒരു അമ്പലത്തിന് പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ ലാസ്റ്റ് ആവുമ്പത്തി കുറേ സ്ത്രീകൾ തൂക്കുപാത്രം കൊണ്ട് വരുന്നത് കണ്ടു. NSS അമ്പലമാണ്. അപ്പം ആ NSS ശാഖയുടെ പ്രസിഡൻ്റാണ് ഇടസൈഡിൽ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. ഞാൻ മൈക്കിലൂടെ തന്നെ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവർ പാത്രം കൊണ്ട് വരുന്നത് എന്തിനാണ്? അപ്പം ഭർത്താക്കന്മാർ ഇതിലേക്ക് വരില്ല, അപ്പോൾ അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങാണ്, അവർക്ക് കൂടി കൊണ്ടുപോകാൻ പാകത്തിനാണ് അവർ പാത്രം കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു, തിന്നാൻ വേണ്ടി മാത്രം ഒരു ഭാഗവത സപ്താഹം എന്തിനാ സാറേ ഇത് നടത്തുന്നത്? കുറേയധികം പേര് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഭാര്യമാർ ഇവിടെ കൊണ്ടുവന്ന്, അതിന് പോലും ഇവിടേക്ക് തിന്നാൻ പോലും വരാത്ത പാർട്ടീസിന് എന്തിനാ ഈ പകർച്ച കൊടുത്തയക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഏതായാലും അത് ശരിക്ക് ഏറ്റു. പിന്നത്തെ പ്രാവശ്യവും എല്ലാവരും അതേ രീതിയിൽ തന്നെ പാത്രം കൊണ്ടുവന്നു. അതാണ് നമ്മുടെ പ്രത്യേകത. അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഞാൻ കേട്ടപ്പോഴത്തേക്കും ചിലർക്കൊക്കെ ഫീലിംഗ് ഉണ്ടായി, പക്ഷെ അവരൊന്നും അടുത്ത പ്രാവശ്യം പാത്രം കൊണ്ടുവരാതിരുന്നില്ല. അപ്പോൾ
ദാതവ്യമിതി ദാനം കൊടുക്കേണ്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ദാനം, ദിയതേ അനുപകാരിണ കൊടുത്തിട്ട് എനിക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന ധാരണയില്ലാതെ കൊടുക്കുന്നത്, ദേശം നോക്കിയിട്ട് കാലം നോക്കിയിട്ട് അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് ചെയ്യുന്നത്, അത് ദേശം നല്ല ദേശത്ത് വെച്ച് നല്ല സമയത്ത് നല്ല അർഹിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന ദാനമാണ് സാത്വികം. ഒന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുത്താലോ, ക്വിസ് കോമ്പറ്റീഷനിൽ സാത്വിക ദാനം എന്താണെന്ന് ഒന്ന് എഴുതു. ചോദ്യം ചോദിക്കണം, ക്വിസ് അല്ല ചോദിക്കേണ്ടത്. ഒറ്റ വരിയിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു നോക്കും. എന്ത് ഭംഗിയായിട്ട് കുട്ടികൾ അത് പഠിക്കും, അച്ഛനമ്മമാർ പഠിപ്പിക്കും. എന്ത് ക്ലിയറായത് ഈ വരികൾ, എന്ത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ലേ. ഇപ്പൊ 20-ാമത്തെ ശ്ലോകം, അടുത്ത 21. യദതു പ്രത്യുപകാരാർത്ഥം ബലമുദ്ദിശ്യ വാ പുനഃ ദീയതേജ പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. രാജസം എന്ന് പറയുന്ന ദാനം തിന്മ നിറഞ്ഞതാണെന്നില്ല. സാത്വികത്തിനെ പോലെ നല്ലതല്ല, താമസികത്തെ പോലെ ചീത്തയുമല്ല. യദതു ഏത് ദാനമാണോ പ്രത്യുപകാരാർത്ഥം, എന്നെ ഹെൽപ്പ് ചെയ്ത വ്യക്തിയെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. നമ്മൾ ആർക്കെന്തൊക്കെ കൊടുത്തോ അത് ഓർമ്മിക്കാനും പോകണ്ട, നമ്മൾക്ക് ആരെന്തൊക്കെ തന്നോ അത് മറക്കാനും പോകണ്ട എന്നാ പറയുക. നമ്മൾ ആർക്കെന്തൊക്കെ കൊടുത്തോ അത് ഓർമ്മിക്കാനും പോകണ്ട, ആരെന്തൊക്കെ നമുക്ക് തന്നോ, ഹെൽപ്പ് എന്ന അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ബാക്കിയുള്ളവർക്ക് കൊടുത്തോ എന്ന് ഓർക്കേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തോ അത് നമ്മൾ ഓർമ്മിക്കേണ്ട, നമ്മളെ സഹായിക്കാനായിട്ട് മറ്റുള്ളവർ എന്തൊക്കെ ചെയ്തോ അത് നമ്മൾ മറക്കണ്ട. അങ്ങനെ ഏതൊരു പ്രത്യുപകാരാർത്ഥം നമ്മളെ ഹെൽപ്പ് ചെയ്തതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ദാനം, നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ സ്വീകരിച്ചാണ്, ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ ടേക്ക് ചെയ്തതാണ്. ബലമുദ്ദേശ്യ വാ പുനഃ, നമ്മൾ ദാനം ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ബലം ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ കള്ളക്കടത്തിനോ കള്ളനോട്ടടിക്കോ എന്നെ സഹായിക്കും എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ ഞാൻ പലതും ചെയ്തു കൊടുക്കാം. ഇപ്പോഴത്തെ കാലത്ത് അതാണല്ലോ കണ്ടത്, ബലമുദ്ദിശ്യ ദീയതേച പരിക്ലിഷ്ടം, ദീയതേച പരിക്ലിഷ്ടം. അങ്ങനെ പരിക്ലിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മടിയോടുകൂടി ക്ലേശം സഹിച്ച്, അയ്യോ ഇത് ഞാൻ കൊടുക്കണമല്ലോ ഈശ്വര, എനിക്ക് കൊടുക്കാനൊന്നുമുള്ള മനസ്സൊന്നുമില്ല, എന്നാലും ഭാര്യ പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം, ഇപ്പം രാജസികമായിട്ടുള്ള രാജസമായിട്ടുള്ള രാജസികമായിട്ടുള്ള ദാനം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രത്യുപകാരമായിട്ട് കൊടുക്കുന്ന ദാനം തെറ്റല്ല, പക്ഷെ അത് രാജസമാണ്, സാത്വികമല്ല. ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചതിന് പകരം കൊടുക്കുന്ന ദാനം ദാനമേ അല്ല. പിന്നെ വേറെ ചില പ്രത്യേക ഫലങ്ങളും റിസൾട്ടും റിവാർഡുകളും ബെനിഫിറ്റുകളും പ്രതീക്ഷിച്ച് കൊടുക്കുന്ന ദാനം, അതും സാത്വിക ദാനമല്ല, രാജസികമാണ്. പരിക്ലിഷ്ടം വളരെ മനസ്സില്ലാ മനസ്സോടുകൂടി ആരുടെങ്കിലൊക്കെ നിർബന്ധം സ്വീകരിച്ച് കൊടുക്കുന്ന ദാനം, അതും തദ്ദാനം രാജസംസ്മൃതം. ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്തിനറിയോ, മനഃപ്പാഠമായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനല്ല, സിന്ധുവിൻ്റെ ജീവിതം, ഇത് ചെയ്യരുത് ഇത് ചെയ്യണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് സാത്വികമാണ്, അത് വേണമെങ്കിൽ അത് ചെയ്യാം. ഇത് രാജസികമാണ്, ഇത് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇത് താമസികമാണ്, ഇത് വേണമെങ്കിൽ ഇത് ചെയ്യാം. നിങ്ങളുടെ ചോയ്സാണ്. യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഐ ആം ഗിവിങ് യു എക്സ്പ്ലനേഷൻ എന്നാണ് ലോർഡ് കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിതിന് മൂന്നെണ്ണത്തിന് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. എന്തൊരു ഭംഗിയായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലേ. നീ സാത്വികം ചെയ്താലേ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ, ഇല്ലെങ്കിൽ നീ കുത്തുവാളെ എടുത്ത് മുടിഞ്ഞു പോകുന്നൊന്നും കൃഷ്ണനും പറഞ്ഞിട്ടില്ല, നമ്മുടെ പൂർവികരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 21. ഏതത്വ പ്രത്യുപകാരാർത്ഥ ബലമുദ്ദിശ്യ വാ പുനഃ. ബലമുദ്ദിശ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബോണ്ടേജോടുകൂടി എന്തെങ്കിലും തിരിച്ച് കിട്ടിയേ മതിയാവൂ എന്നർത്ഥത്തിൽ ചെയ്യുന്ന ദാനത്തിനെയാണ് ബലമുദ്ദിശ്യ എന്ന് പറയുന്നത്. അടുത്തത് 22. അദേശകാലേ, നമ്മൾ അദേശം ഇന്ന സ്ഥലത്ത് വെച്ച് ദാനം കൊടുക്കാൻ പാടില്ല, ശ്മശാനത്ത് വെച്ച് ദാനം കൊടുക്കാൻ പാടില്ല, കടൽ തീരത്ത് വെച്ച് ദാനം കൊടുക്കാൻ പാടില്ല, പുഴത്തീരത്ത് വെച്ച് കൊടുക്കാൻ പാടില്ല. അദേശം അതുപോലെ തന്നെ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരുടെ ഇടയിൽ വെച്ച് ദാനം ചെയ്യാൻ പാടില്ല, ദാനം ചെയ്യാൻ പാടില്ല. യോഗ്യതയില്ലാത്തവർക്ക് ദാനം ചെയ്യാൻ പാടില്ല, ധാരാളം സമ്പത്തുള്ളവർക്ക് ദാനം ചെയ്യാൻ പാടില്ല. അദേശകാലേ, ഈ ദാനം ചെയ്യുന്നതിന് ഒരു പ്രത്യേക കണ്ടീഷനൊക്കെ ഉണ്ട്, സമയമുണ്ട്, ദേശവും കാലമൊക്കെ ഉണ്ട്. ആ കാലം ഒന്നും നോക്കാതെ തോന്നിയവർക്ക് തോന്നിയ മാതിരിയുള്ള ദാനം, ദാനം എന്നുള്ളത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോളൂ, കടുക് വേണമെങ്കിൽ കടുക് കൊടുത്തോളൂ, ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കൊടുത്തോളൂ, അത് ദാനമായിട്ടുള്ള രീതിയിൽ കൊടുക്കുമ്പോഴാണ് ദേശവും കാലവും പാത്രവും നോക്കി കൊടുക്കണം. ദാനം എന്ന രീതിയിൽ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ കൊടുത്തോളൂ, ഒരു പ്രശ്നവും, നിങ്ങൾ ബോട്ടിൽ വേണമെങ്കിൽ ബോട്ടിൽ കൊടുത്തിട്ട്, പക്ഷെ ദാനം എന്ന് പറയല്ലേ, ഇറച്ചി കൊടുത്തിട്ട് ദാനം എന്ന് പറയല്ലേ,
നിങ്ങൾ വേറെ നെഗറ്റീവുകൾ കൊടുത്തിട്ട് അത് ദാനമാണ് എന്ന് പറയല്ലേ. ഞാൻ എക്സാമ്പിൾ എടുത്തത് ക്രൂഡസ്റ്റ് എക്സാമ്പിളാണ്. അതായത് അതൊക്കെ ഞാൻ ദാനമാണെന്ന് വിചാരിച്ചിട്ട് ദാനമാണെന്ന് അതിലെനിക്ക് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു, ഞാൻ കിട്ടില്ല. അതുകൊണ്ട് അതേശകാലേ യ ദാനം അപാത്രേഭ്യശ്ചദീയതേ, യോഗ്യതയില്ലാത്ത വ്യക്തികൾക്ക് കൊടുക്കുന്ന ദാനം, കാലം തെറ്റിച്ചു കൊടുക്കുന്ന ദാനം, അത് മാത്രമല്ല ദേശം തെറ്റിച്ചു കൊടുക്കുന്ന ദാനം, അസത്കൃതം അവജ്ഞാതം, തിന്മ ചെയ്തതിൻ്റെ രീതിയിൽ ചെയ്യുന്ന ദാനം, അവജ്ഞാതം അവജ്ഞയോടുകൂടി ചെയ്യുന്നത്, അവജ്ഞയോടുകൂടിയും അസത്കൃതം സത്കരിക്കാതെയും ബഹുമാനിക്കാതെ ആദരിക്കാതെ. നാം പിച്ചക്കാരനാണ്, കുറച്ച് ചോറുണ്ട്, ഇന്നലത്തെയാണ്, വേണോ തരൂ അമ്മേ, എനിക്ക് വിശക്കുന്നു. ആ ഇന്നലത്തെയാണെങ്കിൽ ചോറ് കഴിച്ചു, അത് നമ്മൾ കൊടുക്കുന്ന ഇൻസൾട്ടിങ് ആയിട്ട് കൊടുക്കാം. ഞാൻ ഒരു പിച്ചക്കാരന് ഞാൻ ഭക്ഷണം കൊടുത്തു കേട്ടോ, അത് ദാനമല്ല, ഒന്ന് അവഹേളനത്തോടു കൂടി ഇൻസൾട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. അത് തലേ ദിവസത്തെ വളരെ മോശമായിട്ട്, അപാത്രം എന്നുള്ളത് അയാളല്ല അപാത്രം, ദേശം തെറ്റി, കാലം തെറ്റി, കൊടുത്ത സാധനങ്ങൾ തെറ്റി, അത് ദാനമാവില്ല. അത് കൊടുത്തതാണ്, യു ഹാവ് ഗിവൺ ഇറ്റ് ബട്ട് നോട്ട് ഡൊണേറ്റഡ്. സംഭാവനയോ ദാനമോ അല്ലവ, നമ്മൾ കൊടുത്തു, നിങ്ങൾ എന്ത് വേണേ കൊടുത്തോളൂ. അതിനെ ദാനം എന്ന കാറ്റഗറിയിൽ കൊണ്ടുവരുമ്പോഴാണ് അദേശകാലേയ ദാനം അപാത്രേഭ്യശ്ചദീയതേ അസത്കൃതം അവജ്ഞാതം, അസത്കൃതം അവജ്ഞാതം സൽക്കരിക്കാതെ കൊടുക്കുന്നത്, തെറ്റായ രീതിയിൽ കൊടുക്കുന്നത്, അവജ്ഞാതം അവജ്ഞയോടുകൂടി കൊടുക്കുന്നത്, തത് താമസമുദാഹൃതം, ആ ദാനം താമസികമായിട്ടുള്ള ദാനമാണ്. ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് കഴിഞ്ഞു, ഇനി നമ്മളുടെ ഭഗവത്ഗീത നാളെ. വളരെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. 31-ാം തീയതി നമ്മൾ ലളിതാ സഹസ്രനാമ അർച്ചനയാണ്. ഏതാണ്ട് വൈകുന്നേരം 6:25 തന്നെ തുടങ്ങും. ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് 6:30 തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാവാം. പുഷ്പങ്ങളുണ്ടെങ്കിൽ പുഷ്പങ്ങൾ, ഇലകൾ, നല്ല സുഗന്ധമുള്ള ഇലകൾ, അല്ലെങ്കിൽ അരി, കുങ്കുമമോ മഞ്ഞളോ ചേർത്തുള്ളത് അക്ഷതം എന്നതിന് പറയും. അത് നടുക്ക് 5 തിരിയിട്ട വിളക്കെത്തിക്കുക. ചുറ്റും ആൾക്കാരിരിക്കുക, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു വശത്ത്, കുട്ടികളെയും ഇരുത്തുക. കുട്ടികളിരുന്നാൽ പ്രശ്നമാണ് എന്ന് വിചാരിക്കല്ലേ, കുട്ടികളെയും ഇരുത്തുക, അവരെയും കൊണ്ട് ചൊല്ലിക്കുക. അങ്ങനെ നല്ലൊരു അന്തരീക്ഷം. ആദ്യം കുട്ടികൾക്ക് ചിലപ്പോൾ ഇത്തിരി മടി കാണും, അവർ കളിച്ചോട്ടെ നമുക്കിവിടെ ഇരിക്കാമെന്ന് പറയല്ലേ, അവരെയും ഇരുത്തുക. അടിമുട്ടി മാറ്റം ഉണ്ടാവും, പക്ഷേ അർത്ഥം പറയാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് 1 മണിക്കൂർ 10 മിനിറ്റിനകം 1.5 മണിക്കൂറിന് അപ്പുറം പോകരുത്. അതുകൊണ്ടാണ് അർത്ഥമൊക്കെ പിന്നീട് നമുക്ക് എന്തെങ്കിലും പറയാം. വളരെ വളരെ സന്തോഷമുണ്ട്. ധന്യമായിട്ടുള്ള ജീവിതത്തിൽ ഇന്ന് 59-ാമത്തെ ദിവസം, നാളെ 60, 2 മാസം തികയുന്നു ഭഗവത്ഗീത. അവാച്യമായിട്ടുള്ള ഒരു ആനന്ദാനുഭൂതിയാണ്. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞ വരി ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിങ്ങൾ എവിടെ എൻ്റെ ക്ലാസ് അറേഞ്ച് ചെയ്യുകയാണെങ്കിലും ഞാനിവിടെ ഉണ്ടാവുന്ന ദിവസമാണെങ്കിൽ അറേഞ്ച് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. അതിന് യാതൊന്നും വേണ്ട എന്നുള്ളത് മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി തന്നെയാണ് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കിട്ടുന്ന ദാനം, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കിട്ടുന്ന ഗുരുദക്ഷിണ എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ 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 സന്തോഷമുണ്ട്. ധന്യമായ രീതിയിൽ ഇന്ന് എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നിയത്, അമ്മയുടെ ഒരു ഭക്തൻ എനിക്ക് തോന്നുന്നു, പത്മനാഭൻ എന്നാണെന്ന് തോന്നുന്നു. ഞാനിന്ന് രാവിലെ വളരെ ഷാർപ്പായിട്ടൊരു ക്രിസ്ത്യാനിക്ക് മറുപടി കൊടുത്തു, ഷാർപ്പായിട്ട് തന്നെ കൊടുത്തു. അത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതികരിക്കണമെന്ന് ഗോപാലകൃഷ്ണൻ ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോൾ പറയുകയും അങ്ങേര് തന്നെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യരുതല്ലോ, ഞാൻ ചെയ്യാത്തത് ഞാൻ നിങ്ങളോട് പറയരുതല്ലോ. ആ അദ്ദേഹം, അമ്മയുടെ ഭക്തൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്മനാഭൻ എന്നാണ് പേര് തോന്നുന്നു, ഇപ്പുറത്ത് വേറൊരു പേര് കൂടിയിട്ട്, ഇതാണ് ഞങ്ങളുടെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കമൻ്റ് എഴുതി. അത് നല്ലൊരു കമൻ്റായിട്ട് തോന്നി. പിന്നെ കുറേ അധികം സിസ്റ്റേഴ്സ്, സഹോദരിമാരും നല്ല അസൽ, ഞാൻ ചെയ്തതിനെ ന്യായീകരിക്കണമെന്നും എനിക്ക് വേണമെന്നില്ല, പക്ഷെ ഇതാണ് വേണ്ടത് എന്ന രീതിയിൽ കമൻ്റ് ചെയ്തു. ഒരു വ്യക്തി പോലും നെഗറ്റീവ് കമൻ്റ് ചെയ്തില്ല. നെഗറ്റീവ് കമൻ്റ് ചെയ്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു വ്യക്തി പോലും നെഗറ്റീവ് കമൻ്റ് ചെയ്തില്ല. ഒത്തിരി പേര് എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ അതിഗംഭീരമായിട്ടാണ് എല്ലാവരും റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ, കൊടുക്കേണ്ട രീതിയിൽ, കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളത് വെറുതെ കേട്ടുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം എന്നത് തന്നെയാണ്. ഞാൻ ന്യായീകരിക്കുകയല്ല ഒന്നിനെയും, പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം. അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദു തല ഉയർത്തി നിൽക്കുന്നതും പ്രതികരിക്കുന്നതും. സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
ധന്യമായ ധന്യ ധന്യമായ ഈ വേദിയിൽ ചിലരൊക്കെ പറയാറുണ്ട് ഗോപാലകൃഷ്ണന്റെ മുഖം ഭയങ്കരമായിട്ട് തിളങ്ങുന്നു. എൻ്റെ മുഖം തിളങ്ങാൻ കാരണം രണ്ട് ലൈറ്റ് മുകളിലും ഉണ്ട്, ഇപ്പുറത്തും ഇപ്പുറത്തും ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ അകത്തെ സന്തോഷം, അത് അവാച്യമായിട്ടുള്ള സന്തോഷമുണ്ടെന്ന് ഞാൻ ആവർത്തിക്കണ്ടല്ലോ. അത് അത് അതിനൊന്നും എനിക്ക് വാക്കുകളില്ല പറയാൻ, അത്രയും സന്തോഷമുണ്ട്. എന്ന് മാത്രമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഭഗവത്ഗീത തന്നെ ഇംഗ്ലീഷിൽ എടുത്താൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. കാരണം കുറേ പേര് പറയുന്നുണ്ട്, സാറേ ഇംഗ്ലീഷിൽ ഒന്ന് തരണം, ഞങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നില്ല. എത്ര പേര് വരുന്നോ അത്രയും നന്നായി. കുറേ കഴിയുമ്പോൾ ഒരു വരുവായിരിക്കാം. ഒരു കർമ്മയോഗം മൂന്നാം അധ്യായം എടുത്ത് ഒരു പ്രാക്ടീസ് ഇംഗ്ലീഷിന്, എനിക്കറിയാവുന്ന ഇംഗ്ലീഷാണ്, അതിൽ ക്വാളിറ്റിയൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രണാമങ്ങളും നിങ്ങളുടെ എല്ലാം 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 ഗോപാലകൃഷ്ണൻ രണ്ട് കൈയും കൊണ്ട് സ്വീകരിച്ച് എൻ്റെ ഗുരുവായൂരപ്പൻ്റെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും തൃപ്പൂണിത്രയിലെ പൂർണ്ണത്രയീശ്വരൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നന്മ നിറഞ്ഞ ഒരു കുടുംബ ബന്ധവും, ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നൊരു കുടുംബ ബന്ധവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജഗദീശ്വരന്മാരോട് എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു. ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം.